നമ്മുടെ കുടുംബ വാർഷികത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അതിന് മുൻപായി നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, തലകളെ മണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ വർഷക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടൊത്ത്, പ്രിയപ്പെട്ടവരുമായിട്ടൊത്ത്, പ്രായവ്യത്യാസം കൂടാതെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് സമ്മേളിക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ആദ്യ ഉടന്തം അവിടുത്തെ കൃപ പകരണം, എല്ലാം മംഗളമായിരിക്കാൻ സഹായിക്കണം. കൂട്ടിക്കൊണ്ടുവരുന്നവരെ എല്ലാം ക്ഷേമത്തോടെ കടന്നു വരുവാനിടയാക്കണം. ഈ പ്രോഗ്രാം ഈ ദേശത്തിന് കുടുംബത്തിന് കർത്താവ് എല്ലാവർക്കും ഒരു വലിയ വിടുതലായി തീരുവാൻ സഹായിക്കണം. ഇതൊരു വലിയ വളർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഹലോ ചുമതലപ്പെട്ട എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പ്രിയ ജോഷി അച്ഛനും കടന്നു വരുവാൻ ഇടയായല്ലോ, മറ്റു പ്രിയപ്പെട്ടവരെ എല്ലാം നീ കൂട്ടിക്കൊണ്ടുവന്നാണ്. കൃപയിൽ പുതിയണം സൂക്ഷിക്കണം. ആത്മീയമായിട്ടുള്ള എല്ലാ വഴികളും കർത്താവ് ഒരുക്കണം. കർത്താവിനെ ഉയർത്തുവാനുള്ള ഒരു വേദി കൂടിയാക്കി തീർക്കുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. വന്നിരിക്കുന്ന എല്ലാവരും അതിൽ കൂടുതൽ സഹകരിക്കണം. മാതാപിതാക്കൾ കുട്ടികളെയൊക്കെ മുൻപോട്ട് പറഞ്ഞുവിടാൻ ശ്രമിക്കണം. ഇവിടെ അനൗൺസ്മെൻ്റ് നടക്കും. പേര് വിളിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ സ്റ്റേജിലാണ് പ്രോഗ്രാം നടക്കുന്നത്. എൻ്റെ മൈക്ക് അറേഞ്ച്മെൻ്റ് എല്ലാം അവിടെ കാണുന്നതായിരിക്കും. എൻ്റെ കൺവീനേഴ്സ് ഇപ്പോൾ പേര് പിടിക്കുന്ന സന്ദർഭത്തിൽ ഓരോരുത്തരായിട്ട് വന്ന് അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരംഭിക്കുകയാണ് പരിപാടികൾ. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ കലാപരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. കുറച്ച് ലേറ്റായി എങ്കിലും നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ നമുക്ക് സമയത്തിന് തീർക്കാൻ പറ്റും. തയ്യാറായിരിക്കുന്നവര് ഈ സ്റ്റേജിൻ്റെ മുന്നിലോട്ട് വന്ന് നിൽക്കേണ്ടതാണ്. നമുക്ക് സിംഗിളായിട്ടും ഗ്രൂപ്പായിട്ടും മത്സരിക്കാം. ഓരോ മത്സരത്തിനും മാക്സിമം 5 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് 2 മത്സരമാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പിന് എത്ര വേണമെങ്കിലും പങ്കെടുക്കാവുന്നതാണ്. ഇപ്പോൾ മൊത്തം നമ്മൾ പേര് തന്നവരുടെ ഇത് വിളിക്കുന്നതാണ്. അതിനുശേഷം റെഡിയായവർ ഈ ഫ്രണ്ട് സൈഡിലോട്ട് വന്ന് നിന്നാൽ നമുക്ക് അവരെ അന്നേരം തന്നെ അനൗൺസ് ചെയ്തിട്ട് സ്റ്റേജിലോട്ട് കയറ്റാവുന്നതാണ്. ഇപ്പോൾ അവർ പേര് തന്നവരുടെ ലിസ്റ്റ് വിളിക്കും. ഇതുവരെ പേര് തന്നവർ മന്ന ആൻറ്റിയും ക്രിസ്റ്റൽ ആൻറ്റിയും ലിസോ ആൻറ്റിയും മേരി പോൾ ആൻറ്റിയും ജെറീന ആൻഡ് അന്നക്കുട്ടി ജെറീന നിക്സൺ ടി ഗീവർഗീസ് മെർലി സൂസൻ തോമസ് ഈൽ എബ്രഹാം ജോൺ മേരി പോൾ മീഖ ഫെലിക്സ് മിൽട്ടൺ ഫെലിക്സ് മിൽട്ടൺ കർത്താവിൻ്റെ സംരക്ഷണം സങ്കീർത്തനങ്ങൾ 91 ഫെലിക്സ് മിൽട്ടൺ സങ്കീർത്തനം 91 1-16 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ സംരക്ഷണം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് എൻ്റെ വീടിൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും.
തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കൗചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടിച്ചു കയറുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചതിനേക്കാം നിന്റെ വലത്ത് വിശുദ്ധ 10,000 എങ്കിലും നിനക്കൊരനത്വം സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ച് അതിന് നിളഞ്ഞ വാസം ഉറപ്പിക്കും. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിന്മേ തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. ഇവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് കൂട്ടി നിൽക്കുന്ന ഞാൻ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ച് ഭീഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘാസം നൽകി ഞാൻ അവനെ സമ്പൃദ്ധനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ആമേൻ. താങ്ക് യു ഫെലിക്സ്. അടുത്തത് ഒരു ഗ്രൂപ്പ് സോങ് ആണ്, ജെറീന ആൻഡ് അന്നക്കുട്ടി. ജെറീന ആൻഡ് അന്നക്കുട്ടി ഗ്രൂപ്പ് സോങ്. മന്ന ആൻഡ് ടീം ടാബ്ലോയ്ക്ക് റെഡിയാണ്. മന്ന ആൻഡ് ടീം നെക്സ്റ്റ്. കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ, ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ, ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്ന മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ഇമ്മാനുവേലിന്റെ സ്നേഹം തേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിലെല്ലാരും. കണ്ണോടു കണ്ണായി കാണാം നാമത്തെ പുണ്യാഹം പോലെന്നും ഉള്ളിൽ കാത്തിടാം എന്നും. ക്രിസ്മസിനാനന്ദം പോ തിങ്കള നിന്റെ കരളിൻ്റെ ഇരുൾ മാറ്റി ഉണർവേകിടും എന്നും. ക്രിസ്മസിനാനന്ദം നിന്റെ കരളിൻ്റെ ഇരുൾ മാറ്റി ഉണർവേകിടും. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ, ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. രാജാതിരാജൻ്റെ വീടി പുൽക്കൂട് കാണുമ്പോൾ അന്തിച്ചു നിൽക്കുന്നു നാം. കൺമുന്നിൽ കർത്താവ് വിതറും സത്യങ്ങൾ കാണാതെ പോകുന്ന അന്ധതയാണുള്ളിൽ എന്നും. ക്രിസ്മസിനാനന്ദം പോ തിങ്കളാൽ നിന്റെ കരളിൻ്റെ ഇരുൾ മാറ്റി ഉണർവേകിടും. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ, ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നിത്താരമെങ്ങും മിന്നാ മിന്നി പോലെ കണ്ണീരിൻ്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. താങ്ക് യു ജെറീന ആൻഡ് അന്നക്കുട്ടി. പുൽക്കൂടിൽ അതിനുശേഷം മേരി പോൾ പ്രസംഗത്തിന് തയ്യാറാകേണ്ടതാണ്. നെക്സ്റ്റ് മേരി പോൾ പ്രസംഗം. ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. താങ്ക് യു മന്ന ആൻഡ് ടീം. നെക്സ്റ്റ് മേരി പോൾ പ്രസംഗം. മേരി പോളിന്റെ പ്രസംഗത്തിന് ശേഷം മീക്ക പാട്ടിൽ റെഡിയാണ്. പുൽക്കൂട്ടിലേക്കുള്ള വഴിയോര കാഴ്ചകൾ, എക്കാലത്തെയും സമാധാന പുറവിയുടെ പശ്ചാത്തല കാഴ്ചകൾ കൂടിയാണ് ഇത്. അശാന്തിയുടെ തീക്കാറ്റിൽ വല്ലാതെ വാടുന്ന മനുഷ്യ ഹൃദയങ്ങളുടെ ഹൃദയ വിചാരങ്ങളിലേക്കാണ് മഞ്ഞിൻ തുള്ളി പോലെ തിരുപ്പുറവിയുടെ ഓർമ്മകൾ ഇറ്റിറ്റ് വീഴുന്നത്. എത്ര വേഗമാണ് നമ്മുടെ ഉൾ വളർച്ചയെ തൊട്ട് കുളിർപ്പിക്കുന്നത്. ആദ്യം എത്തുക മാലാഖമാരാണ്, സുവാർത്തയുമായാണ് അവർ എത്തുക. ഒരു പക്ഷേ എല്ലാ മനുഷ്യരും ദുർവർത്തമാനം പറയുന്നത് കൊണ്ടാവാം എക്കാലത്തും സുവാർത്തകൾ പറയുന്നതിന് മാലാഖമാർ തന്നെ എത്തേണ്ടി വരിക. എത്ര പറയട്ടെ, എത്രയോ അരോചകമാണ് നമ്മുടെ കാലം. ഒരു നല്ല വർത്തമാനം പറയുവാൻ പോലും ഈ കാലം നമ്മളെ അനുവദിക്കുന്നില്ലല്ലോ എന്നോർത്താണ് നാം ഭാരപ്പെടേണ്ടത്. സുവിശേഷം പ്രായോഗികമല്ല എന്ന് മാത്രമല്ല, സുവിശേഷം പറയുവാൻ പോലും നമുക്ക് ഒരു ഇടമില്ലാത്ത കാലമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. സർവജനങ്ങൾക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഇന്ന് നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും വരുന്നതേയില്ല. അങ്ങേയറ്റം ഞാനും എൻ്റെ ആൾക്കും അതിനപ്പുറത്തേക്ക് തന്നെ അനുവദനീയമല്ലെന്നാണ് നാം ഇപ്പോൾ ശഠിക്കുന്നത്. എല്ലാ കാലവും നമ്മൾ എന്നുള്ള ഒരു ചിന്താജ്ഞാനം മാത്രമാണ്. വിഭാഗീയതയുടെ അപ്പസ്തോലന്മാരായി നാം അറിയാതെ തന്നെ തെറ്റിപ്പോകുന്നു. സമാധാനത്തിൻ്റെ സുവിശേഷം ഇവിടെ അപ്രത്യക്ഷമാകുന്നു. ഒരു നല്ല കേൾവി ഇല്ല, നമ്മുടെ കേൾവികൾ പോലും ദുർവിശേഷങ്ങളാകയാൽ അതിനെ വിറ്റഴിക്കുന്നവർക്ക് ഇന്ന് ലൈക്സും കമൻസും ഏറെയാണ്. കെട്ടത് മാത്രമേ ഉള്ളൂ ഈ കാലത്തെ എന്ന് ചിന്തിക്കാൻ തക്കവണ്ണമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചകളും നമ്മുടെ ഗ്രൂപ്പ് ചർച്ചകളും ഒക്കെ നടക്കുന്നത്. ഒരു നല്ല വർത്തമാനം അല്ലെങ്കിൽ ഒരു നല്ല വാർത്ത പറയുവാൻ ഇല്ലാതെ ആയിട്ടല്ലോ സഖേ ഈ മംഗളവാർത്താ കാലത്തെങ്കിലും നല്ല കേൾവി നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദരവോടെ നന്ദി, നമസ്കാരം. താങ്ക് യു മേരിക്കുട്ടി മാമ. മീഖ പാട്ട്. മീഖയ്ക്ക് ശേഷം മെർലി സൂസൻ തോമസ് പാട്ട്. മീഖ മിന്നും താരം തെന്നിത്തെന്നി പോകുന്നു നീലാകാശമതിൽ, മിന്നും മിന്നും താരം തെന്നിത്തെന്നി പോകുന്നു നീലാകാശമതിൽ, താരേ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേദലി പട്ടണത്തിൽ, താരേ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേദലി പട്ടണത്തിൽ. ആ ഹല്ലേലൂയ പാടാം 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 പാടാം, ആ ഹല്ലേലൂയ പാടാം 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 പാടാം, ആ ഹല്ലേലൂയ പാടാം 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 പാടാം, ആ ഹല്ലേലൂയ.
ഹല്ലേലൂയ പാടാം 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 പാടാം. മന്നവനീശു മണ്ണിടത്തിൽ പിറന്നു മറിയത്തിൻ പൊന്മകനാ. മന്നവനീശു മണ്ണിടത്തിൽ പിറന്നു മറിയത്തിൻ പൊന്മകനാ. മിന്നും താരം തെന്നി തെന്നി പോകുന്നു നീളാകാശമതിൽ. മിന്നും മിന്നും താരം തെന്നി തെന്നി പോകുന്നു നീളാകാശമതിൽ. താരേ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേദലേം പട്ടണത്തിൽ. താരേ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേദലേം പട്ടണത്തിൽ. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടലിൽ പൂത്തൊരു രാത്രി. വെണ്ണിര താരക ദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടലിൽ പൂത്തൊരു രാത്രി. വെണ്ണിര താരക ദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു. മിന്നും താരം തെന്നി തെന്നി പോകുന്നു നീലാകാശമതിൽ. മിന്നും മിന്നും താരം തെന്നി തെന്നി പോകുന്നു നീലാകാശമതിൽ. താരേ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേദലേം പട്ടണത്തിൽ. താരേ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേദലേം പട്ടണത്തിൽ. താങ്ക് യു മീഖ, മർലി സൂസൻ തോമസ്, അതിനുശേഷം ലിസോ ആൻഡ് ടീം സോങ്. മർലി സൂസൻ തോമസ് പാട്ട്. ആശ്രയിക്കുവാൻ അനുഗമിക്കുവാൻ യേശുവൻ കൂടെയുള്ളതെത്ര ഭാഗ്യം. എന്നെ കരുതുവാൻ സൗഖ്യമാക്കുവാൻ ആശ്വാസപ്രദനായ യേശു മാത്രം. ആശ്വാസപ്രദനായ യേശു മാത്രം. മരുവിത്തണലും രാവിലെന്റെ കാവലും നീയേ. തരുമെനിക്കു ചേലൊടു നിൻ ദിവ്യ പാലനം. മരുവിത്തണലും രാവിലെന്റെ കാവലും നീയേ. തരുമെനിക്കു ചേലൊടു നിൻ ദിവ്യ പാലനം. അസാധ്യമേതുമേ നീ സാധ്യമാക്കുമേ. വൈരികൾ അസംഖ്യമെന്നെ വലയം ചെയ്യിലും. വൈരികൾ അസംഖ്യമെന്നെ വലയം ചെയ്യിലും. ആശ്രയിക്കുവാൻ അനുഗമിക്കുവാൻ യേശുവൻ കൂടെയുള്ളതെത്ര ഭാഗ്യം. എന്നെ കരുതുവാൻ സൗഖ്യമാക്കുവാൻ ആശ്വാസപ്രദനായ യേശു മാത്രം. ആശ്വാസപ്രദനായ യേശു മാത്രം. മുൾക്കിരീടധാരിയായി എന്നും എൻ പ്രിയൻ. സങ്കടങ്ങൾ നീക്കി മുറ്റും തൻ്റെ സ്നേഹത്താൽ. മുൾക്കിരീടധാരിയായി എന്നും എൻ പ്രിയൻ. സങ്കടങ്ങൾ നീക്കി മുറ്റും തൻ്റെ സ്നേഹത്താൽ. ഞാൻ അവൻ മക അവൻ എൻ്റെ സ്വന്തവും. കൈവിടാത്ത ബന്ധമെത്ര സൗഭാഗ്യമേ. കൈവിടാത്ത ബന്ധമെത്ര സൗഭാഗ്യമേ. ആശ്രയിക്കുവാൻ അനുഗമിക്കുവാൻ യേശുവൻ കൂടെയുള്ളതെത്ര ഭാഗ്യം. എന്നെ കരുതുവാൻ
സൗഖ്യമാകുവാൻ ആശ്വാസപ്രദനായ യേശു മാത്രം, ആശ്വാസപ്രദനായ യേശു മാത്രം, ആശ്വാസപ്രദനായ യേശു മാത്രം. താങ്ക് യു മർലി. ലിസോ ആൻഡ് ടീം പാട്ട്. അതിനുശേഷം നീൽ എബ്രഹാം ജോൺ പാട്ടിന് തയ്യാറാകേണ്ടതാണ്. ലിസോ ആൻഡ് ടീം പാട്ട്. ിങ്
ഹലോ, നമുക്ക് പ്രോഗ്രാം എല്ലാം 11 മണിക്ക് തന്നെ തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും പേര് തരാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പേര് തരുകയാണെങ്കിൽ നമുക്ക് അതിനു മുമ്പ് അത് തീർക്കാനുള്ള അവസരമുണ്ട്. ഇനി അടുത്ത ആളെ നമുക്ക് വിളിക്കുകയാണ്. നീൽ അബ്രഹാം ജോൺ ഇപ്പോൾ പാട്ട് പാടേണ്ടതാണ്. നീൽ അബ്രഹാം ജോണിന് ശേഷം നിക്സൺ ടി ഗിവർഗീസ് പാട്ടിന് റെഡിയാണ്. ഇപ്പോൾ നീൽ അബ്രഹാം ജോൺ. നീൽ എബ്രഹാം ജോൺ നെക്സ്റ്റ് നിക്സൺ ടി ഗിവർഗീസ്. നിക്സൺ ടി ഗിവർഗീസ് പാട്ട്. കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ, മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. ആഹാ ഉന്നതരെ വാർത്തിയിടാവുറ്റ സ്വരത്തോടെ, ഓഹോ വിദ്യതയ ചകലകൾ പൊട്ടി തുറക്കട്ടെ. ആഹാ ഉന്നതരെ വാർത്തിയിടാവുറ്റ സ്വരത്തോടെ, ഓഹോ വിദ്യതയ ചങ്ങലകൾ പൊട്ടി തുറക്കട്ടെ. മിന്നിത്താരമെങ്ങും മിന്നാമിന്നി പോലെ മഞ്ഞ പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. എമ്മാനുവേലിന്റെ സ്നേഹം നേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിലെല്ലാരും. കണ്ണോട് കണ്ണായി കാണാം നാമത്തെ പുണ്യാഹം പോലിങ്ങി ഉള്ളിൽ കാത്തിട. എന്നും ക്രിസ്മസിനാനന്ദം പൂന്തിങ്കളായി എൻ്റെ കരളിൻ്റെ ഇരൺ മാറ്റിയുണർവേകിട. എന്നും ക്രിസ്മസിനാനന്ദം പൂന്തിങ്കളായി എൻ്റെ കരളിൻ്റെ ഇരൺ മാറ്റിയുണർവേകിട. താങ്ക് യു നിക്സൺ. നീൽ എബ്രഹാം ഉണ്ടോ? നീൽ എബ്രഹാം ജോൺ ഇല്ലെങ്കിൽ ജെറീന രജി റേനി ജെറീന രാജു പാട്ട്. മധുരമാം നിൻ വചനമേ, മഹിയിലടിയനു ദീപമേ. പാപിയാമെൻ ക്രൂശിനെ നീ ചുമന്നു മഹാനിദേ. പാപിയാമെൻ ക്രൂശിനെ നീ ചുമന്നു മഹാനിദേ. പാരിനനു ദിന നൽവരം ഏകിടേണേ കൃപാനിദേ. സുഭഗസുരബിലസൂനമേ മഹിതനേ എന്നിടയനേ, മഹിമ നിറയും നാമമേ. മധുരമാം നിൻ വചനമേ മഹിയിലടിയനു ദീപമേ. മിന്നും ഈ മണ്ണിൽ കൺചിമ്മും മോദസുഖങ്ങളാൽ. മിന്നും ഈ മണ്ണിൽ കൺചിമ്മും മോദസുഖങ്ങളാൽ. പാപ പരിഹൃതനാകുവാൻ നീ കുരിശിൽ യാഗമായി. നിന്റെ ചുവടുകൾ പിന്തുടർച്ച എൻ്റെ പതിവായിടുവാൻ. സുഭഗ കൃപ മഴ തൂകണേ മഹിതനേ എന്നിടയനേ, മഹിമ നിറയും നാമമേ. മധുരമാം നിൻ വചനമേ മഹിയിലടിയനു ദീപമേ.
താങ്ക് യു ജെറീന. ക്രിസ്റ്റൽ ആൻഡ് ടീം ഡാൻസ്, ക്രിസ്റ്റൽ ആൻഡ് ടീം ഡാൻസ് റെഡിയായോ? താങ്ക് യു ക്രിസ്റ്റൽ ആൻഡ് ടീം. നീൽ എബ്രഹാം ജോൺ റെഡിയായോ? ഇവിടെ വരുന്ന എല്ലാവർക്കും കോഫി ഫ്രണ്ട് സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് അവിടുന്ന് കോഫി എല്ലാം കുടിച്ച് സമാധാനപൂർവ്വം വരിക. ജോയ് ടു ദ വേൾഡ്, ദ ലോർഡ് ഹാസ് കം, ലെറ്റ് അസ് റിസീവ് ഹിസ് കിംഗ്. Let every heart prepare him room. Let heaven nature sing, let heaven nature sing, and heaven and heaven and nature sing. Joy to the world, the Savior reigns. Let men their songs employ, by fields and floods, rock hills and plains, repeat the sounding joy, repeat the sounding joy, repeat, repeat the sounding joy. No more the sins and sorrow grow, no thrones invest the ground. He comes to make his blessing flow, for us the cause is found, for us the cause is found, for us the cause is found. He rules the world with truth and grace, and makes the nation prove the glories of his righteousness, and wonders of his love, and wonders of his love, and wonders, just wonders of his love. Thank you. Thank you, Neil. Next, Mika and Mika song. Adinishesham Mary Paul and team ready aagandathana. Paul, Mika and Mika, Mika and Milka song.
Thank you, Mika and Milka. Next, Mary Paul and team. Mary Paul and team. ഹലോ, ഇനി പ്രോഗ്രാമിൽ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേരുകൾ തരേണ്ടതാണ്. നമുക്കിപ്പോൾ മിസ് മേരി പോൾ ആൻഡ് ടീം നടത്തുന്ന പ്രോഗ്രാം കാണാം. മോളെ ആനി, എന്തിയായിട്ട് ഈ മാത്തുക്കുട്ടി എഴുന്നേറ്റില്ലേ ഇതുവരെ? എന്തൊരു ഉറക്കമാ ഇത്? വേലയില്ല, കൂലിയില്ല, വായനയില്ല, പ്രാർത്ഥനയില്ല, എന്താ ഇത്? അമ്മച്ചി, അച്ഛായൻ ഉറങ്ങുകയല്ല, അച്ഛായൻ പ്രാർത്ഥിക്കുക. മത്തായി 6:6 എന്തോ പറഞ്ഞിരിക്കുന്നേ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്നല്ലേ? അച്ഛായൻ പ്രാർത്ഥിക്കുവോ അമ്മച്ചി? ഓ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവനിപ്പോ ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിലേ ആ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കും. നീ അവനെ ഒന്ന് വിളിച്ചേ. അച്ഛായ, അച്ഛായ, ദാ അമ്മച്ചി വിളിക്കുന്നു. ഹലോ അമ്മച്ചി, ഗുഡ് മോർണിംഗ് അമ്മച്ചി. ആ, ഗുഡ് മോർണിംഗ് പറയാൻ കേട്ട സമയം ഉച്ചയായി. നീ ഉറക്കം തന്നെ ഉറക്കമായിരുന്നോ? മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുക, അല്ലാതെ എന്താ പണി? അമ്മച്ചി, ലൂക്കോസ് 12:24 എന്തോ പറയുന്നേ,
കാക്കയെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നില്ല, അവയ്ക്ക് പണ്ടികശാലയും ഇല്ല. എന്നിട്ടും ദൈവം അവയെ പുലർത്തുന്ന, പിന്നെ നമ്മളെന്തിനാമിച്ച് കഷ്ടപ്പെടുന്നത്? ആ കാക്ക വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പണ്ടികശാലയിൽ കൂട്ടിവയ്ക്കുന്നില്ല, കളപ്പുരയുമില്ല, പക്ഷേ മൂന്ന് നേരവും മൂന്ന് മേശയെ വന്ന് ഉണ്ണാൻ ഇരിക്കുന്നുമില്ല എന്ന് ഓർക്കണം. നീ ഇപ്പൊ ആ കാക്ക ഇങ്ങോട്ട് വിളി, വെല്ലം ഉണ്ടാക്കി കൊടുക്കേ. ജയാ ജയാ, ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന അമ്മച്ചി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് KFC എന്ന് ഓർഡർ ചെയ്താ മതിയോ? ആ മതി, കുഴിമന്തി ആയാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഈ അമ്മച്ചി കാരണമാ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. ആ അതിപ്പോ എനിക്ക് വിനയായി മാറി. നീ മറ്റുള്ളതൊന്നും വായിച്ചിട്ടില്ലേ? മാതാപിതാക്കളെ അനുസരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണം, ഇതൊന്നും വായിച്ചിട്ടില്ല അതിനകത്ത്? ഇല്ല അമ്മച്ചി, ആ ഭാഗം എവിടെയാ? ഞാൻ വായിച്ചിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല. ലേഖനം 6:1-2 ഒന്ന് വായിച്ചു നോക്കിയേ. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. ഈ ഭാഗം മാത്രം നീ വായിച്ചില്ലേ? ഓ, ചെലപ്പോ അതെന്റെ വേദപുസ്തകത്തിൽ കാണത്തില്ല. ആ വേണ്ടതൊന്നും നിന്റെ വേദപുസ്തകത്തിൽ ഇല്ല, അതല്ലേ നിന്റെ വായന. ആ ഏതായാലും ശരി, ഇപ്പൊ അടുക്കളയിലോട്ട് കയറി എന്നെ ഒന്ന് സഹായിക്കേ. വെല്ലം ഉച്ചക്ക് ഉണ്ണണ്ടേ, തിന്നണ്ടേ? അമ്മച്ചി, മത്തായി 4:4 എന്തോ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നതാ. അടുത്ത അടവം കൊണ്ട് ഇറങ്ങിയിരിക്കുക, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് മാത്രം അവളങ്ങ് ജീവിക്കും. ഇപ്പൊ അവനിങ്ങോട്ട് കയറി വരുമ്പം നീ എന്താ വിളമ്പി വെച്ച് കൊടുക്കുന്നേ അതെനിക്കൊന്ന് അറിയണം. അവനിപ്പോ വരും ഉണ്ണാന്. ഊണ് റെഡിയായി, നീ എന്നാ ഉറങ്ങുകയാണോ? ഉറങ്ങാനായിട്ട് ജനിച്ച ഒരു ജന്മമല്ലേ നിനക്ക്? ഊണ് റെഡിയായോ? ഇങ്ങോട്ട് വാ എളുപ്പം, എനിക്ക് നാളെ പള്ളിയിൽ പോകേണ്ടതാ. ഉണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് പോകണം പള്ളിയിൽ. എളുപ്പം വന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക. അമ്മച്ചി, ഈ വയസ്സാം കാലത്ത് പള്ളിയിലൊന്നും പോകണ്ട, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. യോഹന്നാൻ 4:21 എന്തോ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. അമ്മച്ചി, ഈ വയസ്സാം കാലത്ത് വീട്ടിലിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, പള്ളിയിലൊന്നും പോകണ്ട. ഓ ശരി ശരി, നീയാണോ തീരുമാനിക്കുന്നത്? നീ നിന്റെ പാട്ടിന് പോ, എനിക്ക് പള്ളി പോകണം. ഞാൻ പള്ളി പോ, സമാധാനത്തിനൊന്ന് പള്ളി പോകാൻ പോലും ഇവിടെ സമ്മതിക്കുകയില്ല. നീ അവനോട് പറ, എനിക്ക് പള്ളി സ്തോത്രമായിട്ട് ഇടാനുള്ള കാശ് തരാൻ പറ. അതെ, കയ്യിലുള്ള ചില്ലറ അങ്ങ് ഇട്ടാ മതി. ലൂക്കോസ് 21:3 എന്തോ ആ പറഞ്ഞിരിക്കുന്നത്, രണ്ട് കാശിട്ട വിധവ എല്ലാവരെക്കാളും ഏറെ ഇട്ടെന്നല്ലേ, കൂടുതൽ ഇട്ടെന്നല്ലേ. അതുകൊണ്ട് അമ്മച്ചി, അമ്മച്ചിയുടെ കയ്യിലുള്ള ചില്ലറ അങ്ങ് ഇട്ടാ മതി കേട്ടോ. അയ്യടി, നീ എന്നാ അത് തീരുമാനിക്കുന്നത്? ഞാൻ കയ്യിലുള്ളത് ഇടണോ വേണോ വേണ്ടായോ എന്നുള്ളത്? എനിക്ക് കാശ് വേണം, പള്ളി പോകണം, എനിക്ക് പോകണം. നീ ഇപ്പൊ പൈസ തരാൻ അവനോട് പറ. അതുകൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഞാൻ പോവും എടാ മോനെ, ഞാൻ പോവുക കേട്ടോ, ഞാൻ എൻ്റെ വീട്ടിൽ പോവുക. എവിടെ കേൾക്കാനാ, ഉറക്കമായിരിക്കല്ലോ. ഞാൻ പോകുന്നു. ചേട്ടത്തിയേ ചേട്ടത്തിയേ, ഇവിടെ എന്നെ അമ്മയമ്മയും മരുമകളും കൂടെ ഒരു ഉച്ചത്തിലൊരു സംസാരം, എന്നാ പറ്റി? നിനക്ക് കേൾക്കണോടി, ഞാനാണ് ഇവളെ വേദോസ്തം വായിക്കാനായിട്ട് ശീലിപ്പിച്ചത്. ഇപ്പം ഇവള് വേദോസ്തം വായിച്ച് വായിച്ച് ആ വചനം എന്ന വാളെടുത്ത് എന്നെ വെട്ടുക. നീ പറ, ഞാൻ എന്ത് ചെയ്യാം? ആനിമോളെ, നീ വചനം വായിച്ചിട്ടില്ലയോ? വചനത്തിൽ എന്തുവാ പറയുന്നേ, വചനം വ്രതാവ് എടുക്കരുതെന്നാ. അതുകൊണ്ട് നീ അമ്മച്ചോട് ക്ഷമ പറ. അയ്യോ അമ്മച്ചി പോകല്ലേ, അയ്യോ അമ്മച്ചി പോകല്ലേ, അയ്യോ അമ്മച്ചി പോകല്ലേ, അയ്യോ അമ്മച്ചി പോകല്ലേ, അയ്യോ അമ്മച്ചി പോകല്ലേ. നീ എന്താണ് ഈ പറയുന്നേ? പോ പോന്ന് കാണിക്കേ, പോവല്ലേ പോവല്ലേ എന്ന് പറയുന്നത് വാസ്തവം എന്തുവാ? പോവാനാണോ പോണ്ടെന്നാന്നോ നീ പറയുന്നേ? അയ്യോ അയ്യോ അമ്മച്ചി പോകരുത്. 2:16 പറയുന്നത് പോലെ, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. അയ്യോ എന്തൊരു സ്നേഹം എൻ്റെ ആത്മാർത്ഥമായിട്ടാണോ ഈ പറയുന്നേ? ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല. പള്ളി പോകാൻ എന്നെ അനുവദിക്കണം, എനിക്ക് പള്ളി സ്തോത്രമാക്കി ഇടാനുള്ള കാശ് തരണം. ഇതൊക്കെ സമ്മതമാണെങ്കിൽ നിൽക്കാം. ഇങ്ങനെ അമ്മയും മക്കളും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന സ്നേഹത്തോടും അനുസരണത്തോടും ഒക്കെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം ഒരു സ്വർഗമാകുന്നത്, അറിയാമോ? പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നുണ്ടല്ലോ, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, യാഹു നൽകും കുടുംബം, യഹോവ വാഴും കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, യാഹു നൽകും കുടുംബം, യഹോവ വാഴും കുടുംബം. നമസ്കാരം.
നമ്മുടെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരവസരം കൂടെ ഉണ്ട്, നമുക്ക് 5 മിനിറ്റ് കൂടെ ഉണ്ട്. മൊത്തം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരിപാടിയിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഫിനിഷ് ചെയ്യുവാണ്. ആരും ഇല്ലെന്ന് കരുതുന്നു. നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായിട്ട്.
കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവ തിരുനാമത്തിൽ പറയട്ടെ. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ സംയുക്തമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് അച്ചടിച്ചതുകൊണ്ട് അത് നമ്മൾ നടത്തുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇതിൽ പങ്കുകാരാകുക. നമ്മുടെ കുടുംബയോഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം. വളരെ വിദൂരത്തിൽ നിന്ന് നമ്മുടെ ജോഷിയച്ചൻ, നമ്മുടെ തായി കുടുംബമായ ഏറ്റുമാനൂരിൽ നിന്നുള്ള രക്ഷാധികാരിയാണ് അച്ഛൻ, നമ്മുടെ പൊതുകുടുംബത്തിൻ്റെ രക്ഷാധികാരിയാണ്. വിശ്വ ഒരുപാട് യാത്ര ചെയ്ത് തിരുവനന്തപുരത്തു നിന്ന് അച്ഛനെ എത്തിയിരിക്കുകയാണ്. അച്ഛന് മറ്റൊരു പരിപാടികൾക്കുണ്ട്. അപ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ദൈവം ഈ ദിവസത്തെ ധാരാളമായി ഈ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബ പ്രാർത്ഥന ആരംഭിക്കുന്നു. എല്ലാവരും വിശേഷിച്ച് ഹോളിനോ പള്ളിയിലോ അവിടെയൊക്കെ നിൽപ്പുണ്ട്, ആരിൽ നിൽപ്പുണ്ടെങ്കിൽ ഈ ഹോളിലേക്ക് കയറിയിരിക്കണം, കയറി നിൽക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ആദിമുതലെന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി. ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം സൂക്ഷിച്ച് കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശിഷ്ടാവേ നിനക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവേഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ശ്രമിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും അകത്തും. എന്റെ അനന്ത അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ സർവാത്മനാ വാഴ്ത്തുക. മനമേ അവിടുത്തെ നന്മകളൊന്നും മറക്കരുതേ. അവിടുന്ന് നിന്റെ എല്ലാ കൃത്യങ്ങളും ക്ഷമിക്കുന്നു, നിന്റെ സകല രോഗങ്ങളും സുഖപ്പെടുത്തുന്നു. ശാശ്വത സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടം അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകന്റേതുപോലെ പുതുക്കുന്നു. അവിടുന്ന് തന്റെ മാർഗത്തിൽ മോശയെയും തന്റെ പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തെയും അറിയിച്ചിരിക്കുന്നു. കർത്താവ് കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, പെട്ടെന്ന് കോപിക്കാത്തവനും സ്നേഹ. അവിടുന്ന് എപ്പോഴും പരുഷമായി പെരുമാറുന്നില്ല, കോപം വെച്ച് പുലർത്തുന്നുമില്ല. നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം അവിടുന്ന് മോഡ് ചെയ്യുന്നതുമില്ല, നമ്മുടെ അധർമ്മങ്ങൾക്ക് തക്കവണ്ണം പകരം ചെയ്യുന്നുമില്ല. ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ തന്റെ ഭക്തന്മാരോടുള്ള സ്നേഹം അത്ര ഉന്നതമാകുന്നു. വാസ്തുവാദിക്കുകളാകുന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ അപരാധങ്ങൾ നമ്മിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. പിതാവ് മക്കളോട് കനിവ് കാട്ടുന്നത് പോലെ തന്റെ ഭക്തന്മാരോട് കർത്താവ് കനിവ് കാട്ടുന്നു. എന്തെങ്കിലും രൂപപ്പെട്ടു എന്ന് അവിടുന്ന് അറിയുന്നു, താമ്പു വഴി എന്ന് അവിടുന്ന് മനുഷ്യായുസ് പുല്ലുപോലെയാകുന്നു, അവൻ വെളിമ്പറമ്പിൽ വിടരുന്ന പൂപോലെ അത്രേ. കാറ്റടിക്കുമ്പോൾ അത് ഒഴിഞ്ഞു വീഴുന്നു, അതുണ്ടായ സ്ഥലം പോലും പിന്നീട് അതിനെ അറിയുന്നു. എന്നാൽ കർത്താവ് തന്റെ ഭക്തരോടുള്ള സ്നേഹം അനന്തമാകുന്നു, അവിടുത്തെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും ലഭിക്കും. അവിടുന്ന് ഉടമ്പടി പാലിക്കുന്നവർക്കും കൽപ്പനകൾ അനുസരിക്കുന്നവർക്കും തന്നെ. സർവേശ്വരൻ തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവിടുത്തെ ആധിപത്യം സമസ്ത ലോകത്തിലും വ്യാപിച്ചിരിക്കുന്നു. കർത്താവിന്റെ ശബ്ദം ശ്രദ്ധിച്ച് അനുസരിക്കുന്ന ധീരന്മാരായ മാലാഖമാരെ സർവേശ്വരനെ വാഴ്ത്തുക.
തിരുഹിതം നിറവേറ്റുന്ന ശുശ്രൂഷകരെ, അവിടുത്തെ സമസ്ത സൈന്യങ്ങളെ, സർവേശ്വരനെ വാഴ്ത്തുക. അവിടുന്ന് ആധിപത്യത്തിൻ കീഴിൽ സകല സ്ഥലങ്ങളിലുള്ള സമസ്ത സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തപ്പെട്ടെ. എൻ്റെ മനമേ സർവേശ്വരനായ ദൈവമേ, ഞങ്ങളുടെ ബഹുവിധമായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ചെയ്യേണ്ടത് ചെയ്യാതെയും ചെയ്യരുതാത്തത് ചെയ്തും ഞങ്ങളങ്ങേ ദുഃഖിപ്പിച്ചു. ഞങ്ങളുടെ വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രയത്നങ്ങളെയും വിശദീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ച് അദൃശ്യ നിത്യവുമായ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളേറ്റുപറഞ്ഞ പാപങ്ങൾ ഞങ്ങളുടെ മേലിനി അധികാരം നടത്തുകയില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്ക് നൽകുകയും ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർക്ക് ഉറപ്പ് ഞങ്ങൾക്ക് നൽകുകയും ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർക്കുള്ള ഭാഗ്യാവസ്ഥ അനുഭവവേദ്യമാക്കി തീർക്കുകയും ചെയ്യണമേ. ആമേൻ. നിത്യനായ പിതാവേ, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും ബലഹീനർക്ക് ശക്തിയും പാപത്തിൽ വീഴുന്നവർക്ക് ഏകാശ്രയം അങ്ങ് മാത്രമാവുന്നു. ഞങ്ങളുടെ ബഹുലവും നീചവുമായ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനും നൽകിയ അവസരത്തിനായി അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. അനുതാപ ഹൃദയത്തോടെ അവിടുത്തെ അടുക്കൽ വരുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുകയില്ലെന്നുള്ള വിശ്വാസത്തോടെ അവിടുത്തെ കാരുണ്യങ്ങൾ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന ദൃഢ വിശ്വാസത്തോടെ സ്തോത്രം അർപ്പിക്കുവാൻ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓരോ പ്രാർത്ഥനയുടെ അവസാനം ഞങ്ങളോടുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കുമുള്ളത് എന്ന് പിന്നാലെ ഏറ്റിയിരണം. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് അബ്രഹാമിനോട് അരുളിച്ചതുപോലെ ഞങ്ങളുടെ പൂർവീക പൂർവപിതാവിനോട് കൽപ്പിച്ച സർവേശ്വര ഞങ്ങളോടുള്ള സ്നേഹം അവിടുത്തെ സ്നേഹം എന്നേക്കുമുള്ളതാണെന്നു. ഈ ദേശത്തിന് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളുടെ പൂർവപിതാവിനെ ഇവിടെ കൊണ്ടുവന്ന നാഥ, ഞങ്ങളോടുള്ള അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ വീഴ്ചകളെയും താഴ്ചകളെയും കർത്തവ്യ വിലാപങ്ങളെയും ക്ഷമിച്ച് ഇന്നുവരെയും ഞങ്ങളെ വഴി നടത്തിയ നാഥ, ആറ്റരികിൽ നട്ടിരിക്കുന്നതും ഇലവാടാത്തതും യഥാകാലം ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ കുടുംബത്തെ ഈ ദേശത്ത് നട്ടിരിക്കുന്ന നാഥ, ഞങ്ങളോടുള്ള അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ അവിശ്വസ്തയും നന്ദികേടും ക്ഷമിച്ച് വേരറ്റു പോകാതെ ഞങ്ങളെ പോറ്റി പുലർത്തുന്ന നാഥ, ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് നിർജീവ ദൈവങ്ങളുടെ പിന്നാലെ പോയിട്ടും ഇസ്രായേൽ ജനത്തെ കൈവിടാതിരുന്നതുപോലെ ഞങ്ങളെ കൈവിടാതെ അനുഗ്രഹിച്ച നാഥ, ഞങ്ങളോടുള്ള അവിടുത്തെ നിത്യനായ പിതാവേ, അവിടുത്തെ അനന്തമായ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെക്കുറിച്ചുള്ള തിരുഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ കുടുംബമായി തിരുമുമ്പിൽ വീണ്ടും സമർപ്പിക്കുന്നു. അവിടുത്തെ പുത്രന്റെ നാമത്തിൽ ഞങ്ങളെ കൈക്കൊള്ളണമേ. ആമേൻ. കർത്താവേ, അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാവരുടെ മേലും ശരിയേണമേ. കർത്താവേ, അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാവരുടെ മേലും ചൊരിയണമേ. ഇരിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് എല്ലാ ക്രൈസ്തവരെയും ബോധവാന്മാരാക്കണമേ. സഭകൾ അന്യോന്യം സ്നേഹപൂർവ്വം വർത്തിക്കുവാനും യേശുക്രിസ്തുവിനെ ക്രൈസ്തവരുടെ മുൻപിൽ ഉയർത്തി കാണിക്കുവാനും എല്ലാവർക്കും കൃപ നൽകണമേ. കർത്താവേ, അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാവരുടെ മേലും ശരിയേണമേ. സ്വർഗസ്ഥനായ പരമപിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ ചെറിയ കുടുംബത്തിൻ്റെ ഇടുങ്ങിയ വൃത്തത്തിൽ ഒതുങ്ങി നിൽക്കുവാനിടയാക്കരുതേ. ഈ ദേശത്തുള്ള എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളെയും അക്രൈസ്തവ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ.
ക്രൈസ്തവ ചൈതന്യവും ദിവ്യ സ്നേഹവും ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ നല്ല ഏൽക്കാരാക്കി തീർക്കണമേ. വിശക്കുന്നവർക്ക് ആഹാരവും രോഗികൾക്ക് സൗഖ്യവും പാപത്തിൻ്റെ ബന്ധനത്തിലിരിക്കുന്നവർക്ക് മോചനവും നൽകുന്ന കർത്താവേ, അവിടുത്തെ സാക്ഷികളായി തീരുവാൻ നിങ്ങളെ സഹായിക്കണമേ. മുറിവേറ്റവനും വേദനപ്പെടുന്നവനുമായ സഹോദരനെ കണ്ടിട്ട് ഒഴിഞ്ഞു മാറിപ്പോയിട്ടുള്ളത് ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, പരസ്പരം പങ്കുവയ്ക്കുവാനും കൈത്താങ്ങാൽ നൽകുവാനും കരുതുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അയൽക്കാരൻ്റെ ആവശ്യങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ പ്രതിഫലിപ്പിക്കുവാൻ സഹായിക്കണമേ. രോഗത്തിലും ദുഃഖത്തിലും വാർദ്ധക്യത്തിൻ്റെ ക്ഷീണത്തിലും പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലമുള്ള ശൂന്യാവസ്ഥയിലും കഴിയുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ സങ്കടത്തിൽ അലിഞ്ഞു ചേരുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. നൈരാശ്യത്തിൽ കഴിയുന്നവർക്ക് പ്രത്യാശയും ഏകാന്തതയിലിരിക്കുന്നവർക്ക് ധൈര്യവും ഭാവിയെക്കുറിച്ചുള്ള ആകുലചിന്ത മൂലം അസ്വസ്ഥരായിരിക്കുന്നവർക്ക് പ്രകാശവും നൽകുമാറാകണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളായ വൃദ്ധജനങ്ങളെയും ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ദൂരസ്ഥലങ്ങളിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ സ്നേഹത്തിലും വാഗ്ദാനങ്ങളും വസിക്കാതെ ഞങ്ങളെ വലയം ചെയ്യുന്ന തിന്മകളിൽ ദൃഷ്ടി ഊന്നി പരിഭ്രാന്തരായി തിരുവാൻ ഞങ്ങൾക്കിടയാകരുതേ. ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ആത്മീയ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാവരും മേലും ചെയ്യണം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി പീഡനങ്ങൾ സഹിച്ച ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവരുടെ കാഴ്ചവടുകൾ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനീതിയും അധർമ്മവും അഭിഭക്തിയും വർദ്ധിച്ചു വരുന്ന ലോകത്തിൽ സുവിശേഷ വെളിച്ചം ഉയർത്തി കാണിക്കുവാൻ ഞങ്ങളെ സ്വന്തം പുത്രനെ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത നാഥ, ഞങ്ങളുടെ പാപങ്ങളും അന്തർഗതങ്ങളും ആഗ്രഹങ്ങളും അവിടുത്തേക്ക് മറവായിരിക്കുന്നില്ലല്ലോ. തിരുഹിതത്തിന് വിപരീതമായി ഞങ്ങളിൽ കുടികൊള്ളുന്ന പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ തമ്പുരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെയും കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദം നാം എല്ലാവരോടും കൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വർഷിപ്പ് മീറ്റിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. അതുമ്പോൾ എല്ലാവരും അവരവരുടേതായിട്ടുള്ള സീറ്റുകളിൽ കയറി ശാന്തമായിട്ടിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇത്രയും നേരം വ്യാപരിച്ചതായിട്ടുള്ള ദിവ്യകുറവയെ ഓർക്കുന്നു. ഓർത്തുകൊണ്ട് ഈ മീറ്റിങ്ങിൻ്റെ സ്വാഗതം ആശംസിക്കുവാനായിട്ട് നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ട്രഷറാറും
ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട റെജി പണിക്കമുറയെ വളരെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. കല്ലുപാറ പ്ലാമുട്ടിൽ കുടുംബത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ചാണ്ടി, പ്ലാമുട്ടിൽ മഹാകുടുംബയോഗത്തിൻ്റെ രക്ഷാധികാരിയും ഉദ്ഘാടനം ചെയ്യുന്നതുമായ റവറൻ ഫാദർ ജോഷി പ്ലാമുട്ടിൽ അച്ഛൻ, മുഖ്യപ്രഭാഷണം നടത്തുന്ന റവറൻ ഫാദർ പി കെ ഗീവറിയസ് അച്ഛൻ, നമ്മുടെ കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറി ശ്രീ ബാബു ചായൻ, മറ്റ് പ്ലാമുട്ടിൽ കുടുംബയോഗത്തിൻ്റെ എല്ലാ ശാഖയിൽ നിന്നും എത്തിയിരിക്കുന്ന നമ്മുടെ കുടുംബയോഗത്തിൻ്റെ രക്ഷാധികാരി റവറൻ ഫാദർ അലക്സ് കണ്ണമല അച്ഛൻ, നമ്മുടെ ഒരു രക്ഷാധികാരി കൂടെ ഉണ്ട്, റവറൻ ഫാദർ ജോൺസൺ വി എത്തിയില്ല, ഏതാനും നിമിഷങ്ങൾക്കകം എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കുടുംബയോഗത്തിൻ്റെ എല്ലാ ശാഖയിൽ നിന്നും വന്ന് എത്തിയിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഹൃത്തുക്കളെ, കല്ലൂപ്പാറ പ്ലാമുട്ടിൽ കുടുംബയോഗത്തിൻ്റെ 42-ാമത് വാർഷിക സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. 1980 സ്ഥാപിതമായത് മുതൽ എല്ലാ വർഷവും പ്ലാമുട്ടിൽ കുടുംബയോഗം നടക്കുകയാണ്. എന്നാൽ അവിചാരിതമായി കഴിഞ്ഞ 2 വർഷം കോവിഡ് എന്ന മഹാമാരിയാൽ ഇതുപോലെ വിശാലമായി കുടുംബയോഗം നടത്തുവാൻ സാധിച്ചില്ല. എങ്കിലും ഓരോ ശാഖാ വീട്ടിൽ എക്സിക്യൂട്ടീവായിട്ട് കൂടി 2 വർഷവും 20-ലും 21-ലും കൂടുകയുണ്ടായി. നമുക്ക് ഇവിടെ 7 ശാഖകളാണുള്ളത്. 1 വടക്കേക്കര ശാഖ, 1 കണ്ണമല ശാഖ, 1 പണിക്കുമുറിയിൽ ശാഖ, 1 വാലുപറമ്പിൽ ശാഖ, 1 നീതല്ലൂർ മണ്ണിൽ ശാഖ, 1 കാവനാക്കുഴിയിൽ ശാഖ, 1 പ്ലാമുട്ടിൽ കുടുംബ ശാഖ. നമ്മുടെ മഹാകുടുംബം, അതിൻ്റെ നമ്മുടെ മഹാകുടുംബത്തിലെ ഉപരക്ഷാധികാരിയായി നമ്മുടെ രക്ഷാധികാരി നമ്മുടെ ഫാദർ അലക്സ് കണ്ണമല അച്ഛൻ പ്രവർത്തിച്ചു വരുന്നു. മഹാകുടുംബയോഗത്തിൻ്റെ രക്ഷാധികാരിയും നമ്മളോടൊപ്പം ഉണ്ട്, ജോഷി ഫാദർ, റവറൻ ഫാദർ ജോഷി പ്ലാമുട്ടിൽ അച്ഛൻ. നമ്മൾ കോവിഡ് മഹാമാരി ആയിരുന്നപ്പോൾ കൂടിയില്ലെങ്കിലും നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലായിരുന്നു. അന്ന് നമുക്ക് ഏകദേശം നമ്മുടെ കുടുംബത്തിൽ തന്നെ 12 പേരെ സഹായിക്കാൻ പറ്റി. അതിനേക്കാൾ ഒരു ഉപരിയായി ഒരു കുടുംബത്തിന്, വീട് ജപ്തിയിലായിരുന്ന കുടുംബത്തിന്, നമ്മുടെ പ്ലാമുട്ടിൽ കുടുംബയോഗത്തിൻ്റെ വാട്സാപ്പിൽ സന്ദേശം അയച്ചപ്പോൾ എല്ലാവരും, കഴിവതും എല്ലാവരും അതിൽ സഹകരിച്ചു.
ആ കുടുംബത്തിനെ ആ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി എടുക്കുവാൻ നമുക്ക് സാധിച്ചു. അത് ഏറ്റവും വലിയൊരു കരുണയാണ്. ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനം നമ്മൾ നടത്തുന്നതിലാണ് കുടുംബയോഗം. എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തികമായി മുൻപന്തിയിൽ ഇല്ലായിരിക്കാം, എങ്കിലും സാമ്പത്തികമുള്ളവർ ഇല്ലാത്തവരെ കരുതുന്നത് കുടുംബയോഗത്തിൻ്റെ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവരെ സഹായിക്കാനുള്ള മനസ്സ് ഈ കുടുംബയോഗത്തിൽ കുടുംബയോഗം കാണിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെ ഈ കുടുംബയോഗം 2 വർഷക്കാലമാണെങ്കിലും കഴിഞ്ഞെങ്കിലും നമ്മൾ ഇപ്പോൾ വീണ്ടും കൂടുകയുണ്ടായി. ഇത്രയും പേര് പങ്കെടുത്തു, ഇത്രയും പേരല്ലായിരുന്നു വരേണ്ടത്. എന്നാൽ 2 വർഷത്തെ ഗ്യാപ്പ് കൊണ്ടായിരിക്കാം ആള് കുറഞ്ഞത് പോയത്. എങ്കിലും ഇത്രയും പേര് പങ്കെടുത്തതിൽ വളരെ നല്ല കാര്യമാണ്. ഈ മീറ്റിംഗ് ഞാൻ നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ കുടുംബയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മഹാകുടുംബയോഗത്തിൻ്റെ രക്ഷാധികാരി കൂടിയായ റവറൻഡ് ഫാദർ ജോഷി പ്ലാമുട്ടിലിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്ന റവറൻഡ് ഫാദർ പി കെ ഗീവറി സച്ചിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. നമ്മുടെ രക്ഷാധികാരി റവറൻഡ് ഫാദർ അലക്സ് കണ്ണവലേച്ചനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷപദം നമ്മുടെ എല്ലാം പ്രസിഡന്റ് കൂടിയായ പാസ്റ്റർ ജേക്കബ് ചാണ്ടിയ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുള്ളൂ. ഈ കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറി, ഈ കുടുംബയോഗത്തിൻ്റെ നെടുന്തൂണായ ശ്രീ ബാബുച്ചാനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുള്ളൂ. അതിനേക്കാളിലൊക്കെ ഉപരി ഇന്ന് 7 ശാഖയിൽ നിന്നും അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. വന്നെത്തിയ എല്ലാ കുടുംബാംഗങ്ങളെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പക്ഷേ ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ഇത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് ഫാസ്റ്റർ ജേക്കബ് ചാണ്ടി, ബഹുമാനപ്പെട്ട ശ്രീ റെജി പണിക്കമുറി, ബഹുമാനപ്പെട്ട ഫാദർ പി കെ ഗൈവർഗീസ്, ബഹുമാനപ്പെട്ട ഫാദർ അലക്സ് കണ്ണമലി അച്ഛൻ, ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ, ഇവിടെ ആയിരിക്കുന്ന കുടുംബത്തിലെ വിവിധ ഭാരവാഹികളെ, കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് 9:30 ഇവിടെ എത്തി ആദ്യത്തെ നമ്മുടെ കലാപരിപാടികൾ തന്നെ ഉദ്ഘാടനം നടത്തി പ്രാർത്ഥന നടത്തിയിട്ട് തിരിച്ചു പോകുവാനാണ് ഞാൻ എത്തിയത്. കാരണം ഇന്ന് എനിക്ക് ഒഴിവാക്കാൻ മേലാത്ത 2-3 കാര്യങ്ങളുണ്ട്. ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് തന്നെ 2 വാക്ക് പറഞ്ഞ് ഞാൻ ഈ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചിട്ട് പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ കൃപയും കരുണയും വളരെയേറെയുണ്ട്. എല്ലാവരെയും ഒന്നിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു, എല്ലാവരോടൊപ്പമാകുവാനായിട്ട് സാധിക്കുന്നു. ദൈവം നമ്മളോടൊപ്പം ഉണ്ടേ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒന്നു ചേർന്ന് നമ്മൾ പ്രാർത്ഥനകൾ പങ്കെടുത്തു, മനോഹരമായ കലാപരിപാടികളുടെ എല്ലാം സുന്ദരമാക്കി തീർത്തു. ദൈവം നൽകിയ ഈ മഹത്തമായ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. എന്നെ സംബന്ധിച്ച് വൈദികനായ എൻ്റെ വാർഷികം ഇന്ന് നിങ്ങളോടൊപ്പം ആഘോഷിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. ദൈവത്തിൻ്റെ കൃപ എന്നും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഞാൻ ചുരുക്കുകയാണ്, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എന്നും എക്കാലവും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. കോവിഡിൽ നിന്ന് രക്ഷിച്ച് രക്ഷയുടെ ഈ തുറമുഖത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ച് വീണ്ടും സന്തോഷപൂർവ്വം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടുവാനുള്ള പ്രത്യാശയുടെ ഒരു വലിയ പാഠവും അർത്ഥവും നമുക്ക് പകർന്നു തന്ന ഇതുവരെയുള്ള എല്ലാ ഭാരവാഹികളെയും, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ഭാരവാഹികളെയും, പ്രത്യേകിച്ച് നമ്മുടെ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളോടൊപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെയും ഒക്കെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ യോഗവും ഇന്നത്തെ ഈ എല്ലാ പ്രോഗ്രാമും ഉദ്ഘാടനം ചെയ്തതായിട്ട് ഔദ്യോഗികമായിട്ട് ഞാൻ പ്രഖ്യാപിച്ച് ദൈവത്തിന് കരുണ നേർന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.
ഭദ്രദീപം തെളിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ വാർഷിക മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന്മാർ ചേർന്ന് അത് സ്വീകരിക്കും. അതിനുശേഷം കുടുംബശാഖയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഓരോരുത്തരും വന്ന് ഇത് പൂർത്തീകരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. വിളിവു നിറഞ്ഞോ ദേശോ നിൽവേളിവാൽ കാണുന്നു വെളിവിയടിയ രഖില ധാരബാധ വെളിവും നീ കാന്ത്യ നേരത്തെ വിളിക്കുകയാണ്, അവർക്ക് വരാം. അച്ഛൻ വിളിച്ചു കുട്ടപ്പൻ ചാന് ബുദ്ധിമുട്ടി നെയ്തല്ലൂർ വന്ന് ഷാജി, ഷാജിയും രണ്ടുപേരും കൂടെ വന്നാട്ടെ. ഷിബുവും കൂടെ വന്നാട്ടെ. വന്ന് രണ്ടുപേരും കൂടെ അവര് ഡൽഹിയിൽ നിന്ന് നേരിട്ട് വന്നതാണ്. ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ രണ്ടുപേരും കൂടെ ചേർന്നങ്ങ്. കാമനാക്കുഴിയിൽ നിന്ന് റജി, പ്ലാമൂട്ട് ശാഖയിൽ നിന്ന് എ ടി വറീസ്, ഇനി വന്നില്ല, ഇവിടെ ഇല്ല. പ്ലാമൂട്ടിൽ നിന്ന് പണിക്കുമുറി ശാഖയിൽ നിന്ന് റജി, കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിൽ വനപ്പെട്ട വൈദികരുടെ സാന്നിധ്യം നമുക്ക് വളരെയധികം സന്തോഷകരമാണ്. നമ്മുടെ ബഹുമാന്യനായ ജോഷിയച്ഛൻ, അച്ഛൻ്റെ ഔദ്യോഗിക നാമം സക്രിയാസ് എന്നാണ്. അച്ഛൻ എഴുത്തുകാരനാണ്, കവിയാണ്, മലയാളത്തിൻ്റെ ഇന്ന് നമ്മുടെ കേരള സഭയിലെ തന്നെ തെറ്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ അച്ഛൻ്റെയിലാണ് കൊടുക്കുന്നത്, മലയാളം. അങ്ങനെ ചാവറയച്ഛനിൽ നിന്ന് നേരിട്ട് കിട്ടിയ ആ കർത്തവ്യം കാത്തു സൂക്ഷിക്കുന്നു. നമുക്ക് വളരെ സന്തോഷമുണ്ട്. അച്ഛൻ്റെ സന്യാസി സമൂഹത്തിൽ ഏതാണ്ട് 2000 വൈദികർ ഉണ്ട് കേരളത്തിലെ അമല ജൂബിലി മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ അത് എറണാകുളത്തുള്ള അവരുടെ രാജഗിരിയൊക്കെയും ഇവരുടെയാണ്. മാന്നാനത്തൊക്കെ വനപ്പെട്ട അച്ഛൻ ശ്രേഷ്ഠനായ വൈദികനാണ്. ഈ 2000 വൈദികർക്ക് അച്ഛനെ അറിയാം. അതുകൊണ്ട് നമ്മുടെ ഭാഗം തന്നെ ആയതുകൊണ്ട് വളരെ സന്തോഷം. തിരുവനന്തപുരത്തു നിന്ന് അച്ഛൻ വന്നതിൽ വളരെ സന്തോഷം. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങളുടെ കുടുംബയോഗത്തിനും ഞങ്ങളെയൊക്കെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ വന്നോളാം. പ്രത്യേകം നന്ദി. 12-ാം തീയതി നമ്മുടെ വാർഷികമാണ്, ഏറ്റുമാനൂര്. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, വഴി ബ്ലോക്ക് ആയതുകൊണ്ടാണ്. പ്രത്യേകം ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു, കലണ്ടർ നോട്ടീസോടെ എത്തിക്കുന്നുണ്ട്. താങ്ക് യു. അച്ഛൻ എല്ലാവരും ഇരുന്നാൽ സാർ, അതായത് സ്ഥിതികളിൽ ഇരുന്ന് ഇന്നത്തെ ഈ സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഭദ്രദീപം തെളിച്ചു. അതെല്ലാം അനുഗ്രഹത്തിൻ്റേതായിട്ടുള്ള മാർഗങ്ങളായി ഇത്രയും ചരിച്ചു. ഇനിയും ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഈ ഇടവികാരിയും കല്ലുപ്പാറ സ്വദേശിയുമായ പി കെ ഗീവറീസ് അച്ഛനാണ്. അച്ഛനെ വളരെ വിനയത്തോടുകൂടി മുഖ്യ പ്രഭാഷണം നടത്തുവാനായിട്ട് ക്ഷണിച്ചുള്ളു.
ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഈ കൂടിവരവിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന മാസ്റ്റർ ജേക്കബ് ചാണ്ടി, വന്ദനായ അലക്സ് കണ്ണമലി അച്ഛൻ, സ്വാഗതം ആശംസിച്ച ശ്രീ റജി പണിക്കുമുറി, ബഹുമാനപ്പെട്ട ബാബുട്ടി സാറ്, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ തിമിർത്ത സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ഈ ക്രിസ്തുമസിനോട് ചേർന്ന് ഈ കുടുംബയോഗത്തിൻ്റെ കൂടിവരവ് നിർവഹിക്കുന്നത്. മനുഷ്യനെപ്പോഴും ഈ ന്യൂനസ് അന്വേഷിക്കുന്ന ഒരു പൊതു സ്വഭാവം മനുഷ്യനെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഏത് മേഖലയിലായിരുന്നാലും പുതുമ അന്വേഷിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ചില വഴിതെറ്റലുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം ക്രിസ്തുമസ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, ഇപ്പോൾ തീരെ കുഞ്ഞുങ്ങളെ ഉദ്ദേശമല്ല, ഞങ്ങൾ 50 വയസ്സിന് മേളിലൊക്കെ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്, ഒരു LP UP സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈറ വെട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ പരിമിതിയിൽ ഒരു സ്റ്റാർ ഉണ്ടാക്കി അതിലൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിലേക്ക് നോക്കുമ്പോൾ ഒരു ആന്തരിക സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ വർണ്ണാഭമായിട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വർണ്ണാഭമായിട്ട് കാര്യങ്ങൾ മാറുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ അനുഭവത്തിലുമുണ്ട്, ആധ്യാത്മിക മേഖലയിലുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മൾ ക്രിസ്മസും പുതുവത്സരമൊക്കെ ആഘോഷിക്കുന്നത് കമ്പോളം ആവശ്യപ്പെടുന്നതനുസരിച്ചാണ്. അതാണ് ഒരു വലിയ പ്രതിസന്ധി. നമ്മുടെ ബോധ്യം അനുസരിച്ചല്ല നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്, കമ്പോളം നമ്മോട് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് എല്ലാ ആഘോഷങ്ങളും ആ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരനുഭവമാണ്. പക്ഷേ ഇത് വ്യക്തികളോ കുടുംബങ്ങളോ സഭകളോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതെല്ലാം അറിഞ്ഞുമറിയാതെ ഇതിൻ്റെ ഭാവങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതൊരു വലിയ പ്രതിസന്ധിയാണ് എന്നുള്ളത് നോക്കിക്കാണാൻ നമുക്കിടയാകണം. ഞാൻ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മനുഷ്യൻ ദൈവമാകുന്നതിനേക്കാൾ വളരെ ശ്രമകരമാണ് ദൈവം മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ എല്ലാം പിടികിട്ടിയോ? നമ്മളൊക്കെ ദൈവമാകുന്നതിനേക്കാൾ വളരെ ശ്രമകരമാണ് ദൈവം മനുഷ്യനാകുക എന്ന്. നമ്മുടെ ധാരണ ദൈവമല്ല, ഏത് രൂപവും സ്വീകരിക്കാമെന്നുള്ളതാണ്. പരിമിതിയുള്ള നമ്മൾ ക്രമാനുഗതമായി വളർന്ന് ദൈവമാകുക എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ശ്രമകരമാണ് പൂർണ്ണതയുള്ളവൻ പരിമിതി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്രമാത്രം വേദന. നമ്മുടെ ഒരു ധാരണ കർത്താവ് കുരിശു വഹിച്ചത് ദുഃഖവെള്ളിയാഴ്ചയാണെന്നാണ്. എൻ്റെ വിശ്വാസം ദുഃഖവെള്ളിയാഴ്ചയേക്കാൾ വലിയ കുരിശായിരുന്നു. പഴയ നിയമകാലം മുതൽ ജനത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന മശിഹ കന്യകയിൽ ജനിച്ച് ലോകത്തിലേക്ക് വരുവാൻ എടുത്ത വലിയൊരു ശ്രമമുണ്ട്. അതുകൊണ്ട് ഈ ജനനമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ക്രൂശുമരണത്തേക്കാൾ ശ്രമകരമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ആ കർത്താവിൻ്റെ വ്യഥയാണ് ഇത്രമാത്രം ആഘോഷമായിട്ട് ഇപ്പോൾ നമ്മൾ മാറ്റി ഇരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇപ്പോൾ ഈ എക്യുമിക്കൽ, ഇന്നലെ ഇവിടെ എക്യുമിനൽ കേരള സർവീസ് ഉണ്ടായിരുന്നു. കുട്ടികളുടെയൊക്കെ പ്രോഗ്രാം കണ്ടാലും ഉള്ളുകൊണ്ട് സങ്കടമാണ്. കാരണം തിമിർത്താടുകയാണ് കുട്ടികൾ. എന്തിൻ്റെ പേരിലാണ്? ഇത്ര ശ്രമകരമായി കർത്താവ് മനുഷ്യാവതാ പൂർണ്ണതയുള്ളവൻ പരിമിതി സ്വീകരിച്ച ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ തിമിർത്താടുകയാണ്. വാസ്തവത്തിൽ സിനിമാ രംഗത്തോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സെക്കുലർ സ്കൂളിലോ ഒക്കെ നടത്താവുന്ന പ്രോഗ്രാമുകളാണ് ഇപ്പൊ നമ്മൾ വന്നിട്ട് കർത്താവിന്റെ ജനനപ്പെരുന്നാളിൽ ഒരാശങ്കയും കൂടാതെ നടത്തിയാണ്. കുട്ടികളെ ഞാൻ നിരുത്സാഹപ്പെടുന്നില്ല, അവർക്ക് അതിന്റെ വേദികളിൽ അവരെ നടത്തട്ടെ. പക്ഷേ കർത്താവിന്റെ ജനനപ്പെരുന്നാളിലോ അല്ലെന്ന് വരികിൽ അങ്ങനെ നമുക്ക് ആധ്യാത്മിക മേഖലയിൽ മൂല്യമുള്ള വിഷയങ്ങൾ പോലും വേർതിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ മനോഭാവം അത്രമാത്രം ഇടുങ്ങിയതോ അല്ലെന്ന് വരികിൽ തിരിച്ചറിവില്ലാത്തതായി പോകുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് വളരെ വളരെ സങ്കടകരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ സാറിന് കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ചുമ്മാ ഇരുന്നപ്പോൾ വന്ന ഒരു അനാലജിയുണ്ട്. അനാലജി ഞാൻ സാധാരണ പറയാറുണ്ട്. അതായത് രണ്ട്, ഞാൻ ഇന്നലെ ഇത് പറഞ്ഞ ഇവിടെ,
ഇന്ന് രണ്ട് ഗ്ലാസ് ബോട്ടിലുകൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ഒന്നത് 50 ml ആണ്, അത് മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നത് 500 ml. ശാസ്ത്രം എത്ര വള, നമുക്കറിയാം ഗ്ലാസ് ബോട്ടിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്രേക്കബിൾ, അത് പൊട്ടിക്കാവുന്നതാണ്, ഇലാസ്റ്റിസിറ്റി ഇല്ലാത്തതാണ്. ഉണ്ടെങ്കിൽ തന്നെ അതിന് പരിഗണനാർഹമില്ലാത്ത ലെവലിൽ ഇവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് അത് ബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രഷർ ചെലുത്തിയാൽ പൊട്ടുന്ന സാധനമാണ് ഗ്ലാസ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ നിന്നൊരു മിസൈൽ പാകിസ്ഥാനിൽ പറയുന്ന പോയിന്റിൽ പതിപ്പിക്കുവാൻ മാത്രം ശാസ്ത്രം വളർന്നാലും ഈ 500 ml 50 ml ഇറക്കി വെക്കാൻ ശാസ്ത്രത്തെ കൊണ്ട് ഇന്നും കഴിയില്ല. ഏതെങ്കിലും ഒന്നെങ്കിലും പൊട്ടിക്കാതെ കഴിയുമോ? കഴിയില്ല. അല്ലെങ്കിൽ അതിന്റെ രൂപം മാറ്റണം, ഇലാസ്റ്റിസിറ്റി ഉള്ളതായി മാറ്റണം ഈ 50 ml. എന്നാൽ നമ്മളെ കൊണ്ടും ശാസ്ത്രത്തെ കൊണ്ടൊക്കെ കഴിയുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയാമോ? ഈ 50 ml നമുക്ക് 500 ml ഇറക്കി വെക്കാൻ, അതായത് മനുഷ്യൻ ദൈവമാകുക എന്ന് പറയുന്നതും ഈ 500 ml തിരിച്ച് 50 ml വെക്കുക എന്ന് പറയുന്നത് ദൈവം മനുഷ്യൻ, ഇതൊന്നും ദൈവം മനുഷ്യനായ അനാലജി അല്ല കേട്ടോ. പക്ഷെ നമ്മുടെ യുക്തിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ, ഞാൻ വായിച്ചതൊന്നുമല്ല. ഞാൻ പറഞ്ഞ ഇത്ര ശ്രമകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ നമുക്ക് എല്ലാം ഒന്നായി മാറിയിരിക്കുന്നു എന്നൊരു ചിന്തയിൽ നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് ഈ കുടുംബയോഗം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്ത് ഞാൻ വളരെ കുറച്ച് ആശംസകൾ പറയുന്ന കൂട്ടത്തില്ല. എനിക്ക് വരുന്ന ആശംസയൊന്നും വായിച്ചു നോക്കാത്ത ആളും തിരിച്ച് ആശംസ പറയാത്ത ആളുമാണ്. കാരണം ആശംസ നമുക്ക് കിട്ടിയത് ഇത്രയും പ്രായം കൊണ്ട് കിട്ടിയതെല്ലാം കൊണ്ട് നോക്കിയത് നമ്മൾ ആരായി പോയേനെ ഇപ്പോൾ, മനസ്സിലായില്ലേ? എന്തുമാത്രം ആശംസകൾ ജീവിതത്തിൽ കിട്ടിയതും, എന്തുമാത്രം അയച്ചത്. ഇപ്പൊ ആശംസയുടെ ഒരു കാര്യമാണല്ലോ, കാലമാണല്ലോ ക്രിസ്മസും ന്യൂ ഇയറും. എനിക്കറിയാം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ സെയിം ഡ്യൂ എന്ന് പറഞ്ഞ ആളെ എനിക്കറിയാം, മനസ്സിലായില്ലേ? എന്താ കാര്യം, ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റവൻ്റെ ബർത്ത്ഡേ വേറെ ദിവസമാണ്, ഈ ആശംസിച്ചവൻ്റെ ബർത്ത്ഡേ വേറെ ദിവസമാണ്. പക്ഷെ നമ്മൾ ഈ സെയിം ഡ്യൂ എന്നുള്ളത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് മുഖത്ത് നോക്കി എന്നോട് പറയുന്ന ആളോട് ഞാനിപ്പോൾ ഈ സീസണൽ ആശംസ സെയിം ഡ്യൂ എന്നൊക്കെ പറയാറുണ്ട്. കാരണം അവർക്ക് ആശങ്ക വേണ്ടാന്ന് വിചാരിച്ചിട്ട് പറയാറുണ്ടെങ്കിലും ബോധപൂർവമായിട്ട് ഞാൻ ആർക്കും ആശംസ അയക്കാറില്ല. എനിക്ക് വാട്സാപ്പിൽ വരുന്നിട്ട് നോക്കാറുമില്ല. കാരണം ഇതിനൊക്കെ ഇത്രയും മൂല്യമേ ഉള്ളൂ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നഷ്ടം സംഭവിച്ചായിട്ട് എനിക്കിതുവരെ അറിഞ്ഞുകൂടാ. അത് ബന്ധങ്ങളിലൊന്നും എന്തെങ്കിലും അഴിവ് സംഭവിച്ചായിട്ട് എനിക്കിതുവരെ അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് ഈ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റെസ്പോൺസോടുകൂടി ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ നമ്മൾ സെയിം ഡ്യൂ എന്ന് പറഞ്ഞു പോവുകയാണ്. ആരെയും സ്പർശിക്കുന്നുണ്ടോ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും? അപ്പം അതാണ് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഒരു ചിത്രമെന്ന് പറയും. ഈ കുടുംബയോഗം ഇവിടെ കൂടുമ്പോൾ എനിക്ക്, ഞാനൊരു കുടുംബയോഗത്തിലെ അംഗമല്ല കേട്ടോ, ഞാൻ വളരെ പരിമിതമായ ജീവിത സാഹചര്യത്തിൽ വന്ന ആളാണ്. അവിടെ സാറിനൊക്കെ നന്നായിട്ട് എന്നെ അറിയാവുന്ന, എൻ്റെ പിതാവിൻ്റെ കാലം തൊട്ടെങ്കിലും മിനിമം അറിയാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കുടുംബം എന്ന് പറയാനായിട്ടൊന്നും ഇല്ല. എനിക്ക് കുടുംബത്തെക്കുറിച്ച് വേറെ ചില സങ്കല്പങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഞാൻ അച്ഛനായതിന് ശേഷം 4 കുടുംബക്കാരനിക്ക് കത്ത് അയച്ചിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിൽ പെട്ടതാണ്, കൊട്ടാരക്കരയെന്നും എനിക്കൊരു പോസ്റ്റ് കാർഡ് വന്ന് ഞാൻ ഓർക്കുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അന്വേഷിച്ച് വന്നപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. കല്ലുപ്പാറ എൻ്റെ അമ്മ വീടുമായി ബന്ധപ്പെട്ടൊരു കുടുംബയോഗത്തിൻ്റെ അംഗമാക്കാനായിട്ട് എന്നെ ഒത്തിരി അവർ ശ്രമിച്ചതാണ്. ഞാൻ ഒടുവിൽ നിവർത്തികേട് വന്നപ്പോൾ ഞാൻ ഒടുവിൽ പോയി, ഞാൻ ഒറ്റ മീറ്റിങ്ങിൽ പോയി ആശംസ പറഞ്ഞിട്ട് പറഞ്ഞു ഇനിയും മേലെ എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോയിരുന്ന ഒരാളാണ്. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് എനിക്ക് വേറെ ചില കാഴ്ചപ്പാടുകളുണ്ട്, ഞാൻ കൂട്ടത്തിൽ പറയാം. അപ്പം ഈ കുടുംബയോഗത്തിൽ നമ്മളായിരിക്കും, ഞാനിതിനെ ചെറുതായിട്ട് കാണുന്നില്ല കേട്ടോ, ചെറുതായിട്ട് കാണുന്നില്ല, ഞാൻ വലുതായിട്ട് തന്നെ കാണുന്നു. അതതിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നുവെങ്കിൽ, ഏതിനെയും മാർഗത്തിൽ ചരിക്കുന്നെങ്കിൽ മാത്രമേ നേരായി കാണേണ്ട കാര്യമുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതുകൊണ്ട് കുടുംബയോഗത്തെക്കുറിച്ച്, കുടുംബയോഗത്തിൽ ഒരു സന്ദേശം നൽകുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഓർപ്പിക്കാൻ വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യമുള്ളത് എഫേസ്യ ലേഖനം 4:15 വാക്യമാണ്. ബൈ സ്പീക്കിംഗ് ട്രൂത്ത് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ലവ് വി മസ്റ്റ് ഗ്രോ അപ് ടു ക്രൈസ്റ്റ് ഹു ഈസ് ദ ഹെഡ്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലിലും വളരണം. ജീവിതത്തിൽ ഏത് അസൈൻമെന്റ് കിട്ടിയാലും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട പരമമായ ബോധം ക്രിസ്തു എന്ന തലയോളം വളരണം എന്നുള്ളത് തന്നെയായിരിക്കണം. ക്രിസ്തു എന്ന തലയോളം വളരുക, ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ ഒന്നാമത് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത് പിതാക്കന്മാരുടെ മാതൃകയിൽ ഉറപ്പിക്കപ്പെടുവാൻ കഴിയുക എന്ന്. നമുക്കറിയാം അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് ദൈവത്തെക്കുറിച്ച് കർത്താവും അത് കോട്ട് ചെയ്യുന്നുണ്ട് പുതിയ നിയമത്തിൽ. അതെന്തിനാണ് അങ്ങനെ പറയുന്നത്?
അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് എന്തുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്? വേദപുസ്തകത്തിൽ രണ്ട് പ്രയോഗങ്ങളുണ്ട്. ഒന്ന് ഡിസെൻഡൻസ് ഓഫ് എബ്രഹാം ആൻഡ് ചിൽഡ്രൻ ഓഫ് എബ്രഹാം, രണ്ട് പ്രയോഗങ്ങളുണ്ട്. ഈ ഡിസെൻഡൻസ് ഓഫ് എബ്രഹാം എന്നുള്ളത് സ്വാഭാവികതയിൽ സംഭവിക്കുന്ന പിൻതലമുറക്കാരെയാണ് എന്ന് വിളിക്കുന്നത്, അബ്രഹാമിൻ്റെ സന്തതി പിൻതലമുറക്കാരെന്ന് വിളിക്കുന്നത്. പക്ഷെ ചിൽഡ്രൻ ഓഫ് എബ്രഹാം എന്ന് വിളിക്കുന്നത് ആരാണ്? ബോധപൂർവമായി ദൈവകൃപയെ തിരിച്ചറിയുകയും വിശ്വാസ ജീവിതത്തിൽ ബോധപൂർവമായി അബ്രഹാമിൻ്റെ സന്തതി മക്കളാകുവാനായിട്ടുള്ള അർഹത ബോധ്യത്തിൽ നേടുകയും ചെയ്യുന്നവനെയാണ് എന്ത് വിളിക്കുന്നത്? അബ്രഹാമിൻ്റെ മക്കളെന്ന് വിളിക്കുന്നത്. അപ്പോ ഒരു കുടുംബയോഗത്തിലെ അംഗമാണ് എന്നുള്ളത് കൊണ്ട് ഈ രണ്ടു തലത്തിലും ഈ ബന്ധങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ യഹൂദ പ്രമാണിമാർ നിന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അബ്രഹാമിനെ അറിയാം, ഞങ്ങൾക്ക് മോശയെ അറിയാം, പക്ഷെ നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? അബ്രഹാമിനെ അറിയാം, മോശയെ അറിയാം, പക്ഷെ നിന്നെ മനസ്സിലാവില്ല. നീ എന്ന് പറഞ്ഞ ആരാ? അബ്രഹാമിന്റെയും മോശയുടെ ഒക്കെ സൃഷ്ടാവാണ് ഈ നിൽക്കുന്നത്. അവൻ കാച്ചോട്ടി നിൽക്കുക, അവനെ മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് അബ്രഹാമിനെ അറിയാം, മോശയെ അറിയാം എന്ന് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അബ്രഹാമിനെ അറിയുന്നവൻ അവന്റെ സൃഷ്ടാവിനെ അറിയണം. അങ്ങനെയാണെങ്കിൽ പിതാക്കന്മാർ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് ഇടയാകണം. ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത പിതാക്കന്മാർ ഇന്നത്തെ തലമുറയുടെ ഒരു മാതൃകയിൽ പോകണമെന്ന് ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു സംഭവം ഓർക്കുന്നുണ്ട്. കല്ലുപാറപ്പള്ളിയില് അമ്മ വീടുള്ള ഒരു പയ്യൻ, അവൻ്റെ പേര് അമിത് എന്നാണ്. അവന് പത്താം ക്ലാസ് പഠിക്കുന്നവരെ എനിക്ക് അവനുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ആയിരുന്നു. അവൻ്റെ അമ്മ വിവാഹം കഴിച്ച് ഇവിടുന്ന് അയച്ചത് എറണാകുളത്താണ്. അവർ എറണാകുളത്തായിരുന്നു. നന്നായി പഠിക്കുന്ന, സ്കോളർഷിപ്പ് ഒക്കെ മേടിച്ച് പഠിച്ച്, ഇപ്പം എനിക്കൊന്നും അവൻ അമേരിക്കയിലോ സംവേറാണ്. അപ്പം അവന് അവൻ്റെ വല്യമ്മ മാത്രമാണ്, വല്യപ്പച്ചൻ മരിച്ചുപോയി, വല്യമ്മ മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. ഈ വല്യപ്പച്ചൻ്റെ ഓർമ്മ, വല്യപ്പച്ചൻ്റെ പേര് തോമസ് എന്നാണ്, ഓർമ്മ വന്ന ദിവസം ഓർത്തഡോക്സ് സഭയിൽപ്പെട്ടാണല്ലോ, അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് കല്ലറയ്ക്കൽ ധൂപ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ വല്യമ്മയും കൊച്ചുമോനും കൂടെ പോവുകയാണ് ഈ കല്ലറയ്ക്കലെ ധൂപപ്രാർത്ഥനയ്ക്ക്. അപ്പോൾ ഈ വല്യമ്മയുടെ മകളുടെ രണ്ടാമത്തെ മകനാണ്, അതുകൊണ്ട് മാമോദീസാലോന് കിട്ടിയിരിക്കുന്ന പേര് തോമസ് എന്നാണ്. അവൻ്റെ വല്യപ്പൻ്റെ പേരാണ്, അമ്മയോടൊപ്പൻ്റെ പേര്, രണ്ടാമത്തെ ആൺകുട്ടി എന്നുള്ള നിലയിൽ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ധൂപപ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അച്ഛൻ തിരിച്ചുപോയി. അപ്പോൾ ഇവൻ ഈ കല്ലറയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നല്ല ഐക്യമുള്ള ഒരു കച്ചനാണ് അവൻ, ഈ കല്ലറയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ വല്യമ്മ പറഞ്ഞു, എന്നോട് വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരു അമ്മയാണ്, ഞാൻ പട്ടവേറ്റപ്പനെ ഒരു തക്സായും ഒക്കെ സമ്മാനം തന്നാണ് അമ്മ. അപ്പോൾ ഈ അമ്മ വല്യമ്മ അവനോട് പറഞ്ഞു, പാടാ നമുക്ക് പാവം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വല്യമ്മയോട് പറയണം, അല്ല അമ്മച്ചി, എൻ്റെ പേരാണ് അപ്പച്ചൻ ഇട്ടിരുന്നത് അല്ലേ? അവൻ്റെ പേരെന്താ? തോമസ്. അവൻ നോക്കുമ്പോൾ കല്ലറിൽ എഴുതിയിരിക്കുന്ന ആരുടെ പേരാ? തോമസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല എൻ്റെ പേരാണ് അപ്പച്ചൻ ഇട്ടിരുന്നത് അല്ലേ? അപ്പോൾ വല്യമ്മ പറഞ്ഞു, അല്ലടാ അപ്പച്ചൻ്റെ പേരാണ് നിനക്കിട്ടിരുന്നത്. ഓ, അമ്മച്ചിക്കൊന്നും അറിയില്ല, എൻ്റെ പേര് തോമസ് എന്നല്ലേ, നോക്ക് അപ്പച്ചൻ്റെ കല്ലറയിൽ എഴുതിയിരിക്കുന്ന പേരെന്തോ നോക്ക്, അപ്പം എൻ്റെ പേരല്ലേ. മൂന്ന് പ്രാവശ്യം അമ്മ അല്ലെന്ന് പറഞ്ഞു, വല്യമ്മ അല്ലെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അവൻ വിധേയപ്പെട്ട് പോരേണ്ടി വന്നു. കാരണം അവൻ ഐക്യ കൂടുതലുള്ളതായതുകൊണ്ട് അമ്മയ്ക്ക്, വല്യമ്മച്ചി വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളായിരുന്നു, പക്ഷെ അവൻ്റെ അടുത്ത് പറഞ്ഞിരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട്. അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പിതാക്കന്മാരുടെ മാതൃകയിൽ ഉറപ്പിക്കപ്പെടുന്നതിന് പകരം എൻ്റെ തലമുറയിൽ പിതാക്കന്മാർ, എൻ്റെ മാതൃകയിൽ പിതാക്കന്മാർ ഉറപ്പിക്കപ്പെടണം എന്ന് പറയുന്ന, അമേരിക്കയിലൊക്കെ പോയാലൊരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാമോ? കുട്ടികൾ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അമേരിക്കയിൽ, നിങ്ങളൊക്കെ കടൽ താണ്ടി വന്നവരാണ്, ഞങ്ങൾ ഫ്ലൈറ്റിന് വന്നവരാണ്. എല്ലാം മനസ്സിലായോ? നിങ്ങളൊക്കെ കടൽ, മാതാപിതാക്കന്മാരോട് പറയുന്നതാണ് നിങ്ങളൊക്കെ ഞങ്ങളോട് മരത്തില്ല, നിങ്ങൾ വളരെ സ്ലോ ആണ്, അപ്ഡേറ്റഡ് അല്ല, നിങ്ങളൊക്കെ കടലിൽ കൂടെ മാസങ്ങളെടുത്ത് വന്നവരാണ്, ഞങ്ങളൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണ് ദിവസവും. ഞാൻ ആ കുട്ടികളോട് ഒന്ന് രണ്ട് വള്ളികളിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇസ് ഇറ്റ് പോസിബിൾ ഫോർ ടു ചേഞ്ച് ദ കളർ ഓഫ് യുവർ സ്കിൻ ഗിവൺ ബൈ യുവർ പേരൻസ്? നിങ്ങളുടെ ഈ തൊലിയുടെ നിറമുണ്ടല്ലോ നിങ്ങളുടെ അപ്പനും അമ്മയും തന്നത്, നിങ്ങൾ ഭയങ്കര മിടുക്കരാണല്ലോ, ഒന്ന് മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അതുപോലെ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിൻ്റെ കണ്ടന്റ് ഉണ്ടല്ലോ പേരൻസിൽ നിന്ന് കിട്ടിയത്, ഇത് മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ വലിയ ആർഭാടമായിട്ട് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ഈ മാതാപിതാക്കന്മാർ വളരെ പുറകിലാണ്, ഞങ്ങൾ വളരെ മുമ്പിലാണ്, എന്നാൽ പിന്നെ നിനക്ക് ഈ കളറൊന്ന് മാറ്റിക്കൂടെ?
എന്നാ പിന്നെ നിനക്ക് ഈ ബ്ലഡിന്റെ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ. എന്നോട് അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വൈദികൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കുട്ടികളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്ന ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രയാസമുള്ളവരാണല്ലോ, നമ്മൾ അക്കോമഡേറ്റീവ് ആയിട്ട് പോകാനായിട്ടാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ചോദ്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാകും. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ആളല്ല, ന്യായമായി എനിക്ക് ബോധ്യമുള്ള ആരും ചോദിക്കുന്നതിന് എവിടെ ആയിരുന്നാൽ എനിക്ക് പ്രയാസമുള്ള ആളല്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് പലപ്പോഴും ഈ ഇപ്പോഴത്തെ തലമുറ മുൻ തലമുറ അവരോട് ഐഡന്റിഫൈ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരുടെ മാതൃക പിൻപറ്റാനായിട്ട് പിതാക്കന്മാരുടെ ദൈവം എന്നൊരു സങ്കല്പം കുടുംബസങ്കല്പത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഓർക്കാൻ കഴിയണം. ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആദ്യം ഓർപ്പെടുത്താനായിട്ടുള്ളത്. രണ്ടാമത് ഞാൻ പറയുന്നത് ഹൈന്ദവ ചിന്തയിൽ പുത്ത് എന്ന് പറയുന്ന പ്യൂരിറ്റി പുത്ത് എന്ന് പറയുന്ന ഒരു നരകം, ആ നരകം ആർക്കുള്ളതാണെന്ന് ചോദിച്ചാൽ ആൺകുട്ടികളില്ലാത്ത, പെൺകുട്ടികൾ മാത്രമുള്ള, അല്ലെ കുട്ടികളില്ലാത്ത മാതാപിതാക്കന്മാർക്ക് ഉള്ളതാണ്, ദമ്പതികൾക്കുള്ളതാണ് എന്ത് ഈ പുത്തെന്ന് പറയുന്ന നരകം. അപ്പോ ആൺകുട്ടികൾ ഇല്ലാതിരിക്കെ ഒരു കുടുംബത്തിൽ ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ ഇനി അവിടുത്തെ അപ്പൻ എന്നെപ്പോലുള്ള, എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ്, അപ്പൊ എന്നെപ്പോലുള്ളവർക്ക് കിട്ടുന്നതാണ് ഈ പുത്തെന്ന് പറയുന്ന നരകം. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൺകുട്ടി ജനിക്കുമ്പോൾ ആ ആൺകുട്ടി പിതാവിനെ പുത്തെന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് കൊണ്ടാണ് അവന് പുത്രൻ എന്ന് പേര് വരുന്നത്. ഇപ്പോഴത്തെ ഒരു ഗതികേട് നമുക്കറിയാമല്ലോ, പുത്രന്മാർ ജനിക്കുമ്പോഴേ അപ്പം നരകത്തിൽ പോവുക, അതാണ് ഇപ്പോഴത്തെ ഒരു ഗതികേടെന്ന് പറയും. അപ്പോ പിൻതലമുറ എന്റെ പുത്രനോ പുത്രിയോ ആരും ആയിക്കോട്ടെ, പിൻതലമുറ ആരാണ്? പിതാക്കന്മാരുടെ ജീവിതത്തിന്റെ നന്മയെ അനന്തര തലമുറയിൽ ത്രാണനം ചെയ്യാൻ, അത് കുഴിച്ചു മൂടപ്പെടാതെ വീണ്ടെടുപ്പാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവനാണ് ആര്? പിൻതലമുറക്കാർ. അത് പുത്രന്റെ പുത്രി ആരും ആയിക്കോട്ടെ, നമുക്കറിയാം അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം കുഴിച്ച കുറെ കിണറുകളുണ്ട്, താൻ മാറി താമസ ഇടങ്ങളിലൊക്കെ കുഴിച്ച കുറെ കിണറുകൾ. വേദപുസ്തക പശ്ചാത്തലത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഫെലിസ്ത്യര് സമയാസമയങ്ങളിൽ കിണറുകളെല്ലാം മൂടിക്കളഞ്ഞു. ഇസഹാക്ക് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അപ്പന്റെ കാലശേഷം ഇസഹാക്ക് അപ്പൻ കുഴിച്ചതും ഫെലിസ്തീർ മൂടിയതുമായ കിണറുകളൊക്കെ പോയി അത് വീണ്ടും കുഴിച്ച് ഉപയോഗപ്രദമാക്കി മാറ്റി. ആ സമയത്ത് ഒന്ന് രണ്ട് കൂട്ടർ വന്നിട്ട് ഈ കിണറൊക്കെ കയ്യേറുന്നു. ആ കയ്യേറുന്ന സമയത്ത് ഇസഹാക്ക് ഒരു മറുതലിപ്പും കാണാതെ അതൊക്കെ വിട്ടുകൊടുക്കുകയാണ്. പിന്നീട് അവൻ സ്വയമായിട്ട് അവന്റെ ആവശ്യത്തിന് വേണ്ടി കിണർ കുഴിക്കുന്നുണ്ട്, അവന് ആരും തർക്കമില്ലാതെ അവൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അപ്പൻ കുഴിച്ച കിണറ് ആരെങ്കിലും മൂടിയാൽ അത് ഈ തലമുറയ്ക്ക് ഉപയോഗപ്രദമായ നിലയിൽ ത്രാണനം ചെയ്യുക എന്നുള്ളത് മുൻ തലമുറയുടെ പിൻഗാമികളായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, സഭയെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു ചിത്രമുണ്ട്, എന്താണ്? സ്നാനമേറ്റ്, അവരോട് ട്രഡീഷണലിലെ കാര്യമാണ്, സ്നാനമേറ്റ് ഇങ്ങനെ ഈ പറയുന്ന ആരാധനാ സമൂഹത്തിന്റെ ഭാഗമാകുന്നതിന്റെ പേരാണ് സഭ എന്നുള്ളതാണ് നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു കാര്യം. കുടുംബം എന്ന് പറയുമ്പോഴും നമ്മൾ അങ്ങനെയാണ് ധരിക്കുന്നത്. ഇവിടെ ഈ പ്രാർത്ഥനകൾ നടത്തിയപ്പോൾ ഏതായിരുന്നു എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, ഈ കുടുംബത്തിന്റെ സംവിധാനത്തിൽ നിന്നുകൊണ്ട് വീണുപോകാൻ സാധ്യതയുള്ളവരെയൊക്കെ തേടിപ്പിടിക്കാനും അവരെ കൈത്താങ്ങുവാനുള്ള ഉത്ബോധം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കുടുംബം എന്ന സത്തയെടുത്താലും സഭയെന്ന സത്തയെടുത്താലും നമ്മൾ ഈ കാണുന്ന നിർവചനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പനും അമ്മയും മക്കളും ചേരുന്ന, അല്ലെ സ്നാനമേറ്റ് ആരാധനാ സമൂഹത്തിന്റെ ഭാഗമാകുന്ന ഈ പറയുന്ന സത്തയൊക്കെ ഒരു പെഡഗോഗിക്കൽ ടീച്ചിങ് മാത്രമാണ്, എലമെന്ററി നോളജാണ് അതിനെക്കുറിച്ചുള്ള. യഥാർത്ഥ സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ സഭയെന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന വാതിലിലൂടെ പിതാവാം ദൈവത്തിങ്കിലേക്ക് പൂർണ്ണതയാർജിക്കുന്ന മുഴുവൻ ആളുകളുടെയും മുഴുവൻ സംഭവങ്ങളുടെയും മുഴുവൻ സൃഷ്ടിയുടെയും വിഷയമാണ് എന്ത് യഥാർത്ഥ സഭയെന്ന് പറയും. അത് നമുക്ക് മനസ്സിലായിട്ടില്ല പലപ്പോഴും. അതുകൊണ്ട് നാം വിചാരിക്കുന്ന പോലെ ആരാധനാ സമൂഹത്തിന്റെ പുറത്ത് താമസിക്കുന്ന ഇതര മതസ്ഥരായിട്ടുള്ളവരും സഭയുടെ ഭാഗമാണ് എന്ന് ധരിച്ചാൽ ഒരു വൈഡർ ക്യാൻവാസിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന ഈ പറയുന്ന നമ്മൾ കിടക്കുന്ന കുളം മാത്രമാണ്
യഥാർത്ഥത്തിൽ ജലാശയം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഇതിനെല്ലാം കൂടെ ചേർത്ത് വെക്കുന്ന ഒന്നാണ് ക്രിസ്തുവിൽ സഭ എന്നുള്ളത് തിരിച്ചറിയുന്നിടത്താണ് ഞാൻ വിചാരിക്കുന്ന കുടുംബം എന്ന് പറയുന്നത്. അതിനപ്പുറമുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കിടയാകുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു ആർക്കിടെക്ട് 10 നിലയുള്ള ഒരു കെട്ടിടം വിഭാവനം ചെയ്യുക. ഇപ്പോൾ ആർക്കിടെക്റ്റിനെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം ഉണ്ടെന്നോ അറിയാം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ച് ഈ കെട്ടിടം പണി തീർന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നല്ല ഭംഗിയായിട്ട് എൻ്റെ ഒരു എലിവേഷൻ കാണിക്കാനായിട്ട് വരും. ഇപ്പം മല്ലപ്പള്ളി പ്രദേശത്താന്ന് വിചാരിച്ചോളൂ ആ കെട്ടിടം വരുന്നേ. അപ്പം അതിൻ്റെ സൈറ്റിൽ കൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ എലിവേഷൻ വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഞാൻ കാണുമ്പം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്നാ ഈ കെട്ടിടം പണിത്, എവിടെ പണിതിരിക്കുന്നത്, കാണുന്നില്ല, എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ കെട്ടിടത്തിൻ്റെ പണം കണ്ട് ഇരിക്കുന്നു. ഇപ്പം ഫോട്ടോ എടുത്ത് വെച്ചാൽ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ കെട്ടിടം പണി ആരംഭിച്ച് ഒരു നില കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? ആ കെട്ടിടം ഒരു നിലയാണെന്ന് നമ്മൾ പറയും, മനസ്സിലായില്ലേ? പക്ഷെ ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് എത്ര നിലയാ അത്? 10 നിലയാണ്. ആ കെട്ടിടം 2 നിലയാകുമ്പോൾ കാണുന്നവരൊക്കെ പറയും ആ കെട്ടിടം 2 നിലയാന്ന് പറയും. അന്നേരം ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് ആ കെട്ടിടം 10 നിലയാണ്. 10 നിലയുടെ അടിസ്ഥാനം ഇട്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഇത് 10 നിലയിൽ പണിയാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ക്രമാനുഗതമായി നമുക്ക് ബോധ്യപ്പെടുന്ന, നമ്മുടെ യുക്തിയിൽ ബോധ്യപ്പെടുന്ന അനുസരിച്ച് ഇത്രയുമാണ് ആ നിലയെന്ന് നമ്മൾ പറയുമ്പോഴും ആ നില അതിനേക്കാൾ വലിയ ക്യാൻവാസിൽ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആർക്കിടെക്റ്റ് ആകുന്ന നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ കുടുംബമെന്ന് പറയുന്നതും സഭയെന്ന് പറയുന്നതും ഒക്കെ നാം ഈ കാണുന്നതിനേക്കാൾ വലുപ്പമുള്ളതാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് പിതാക്കന്മാരുടെ ജീവിതത്തിൻ്റെ നന്മയെ ഈ തലമുറയിൽ വീണ്ടെടുപ്പാൻ കഴിയുന്ന പുത്രന്മാരായി നമുക്ക് മാറാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗതയമാവുക എന്നുള്ളത്. നമ്മൾ ആരും, ഞാൻ എനിക്ക് കുടുംബയോഗത്തെ കുറിച്ച് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു പരിമിതി, ഞാൻ മാർത്തോമാ സഭയിലെ ഫീലിക്സ് സിനിമയുടെ ഒരു പ്രസംഗം, അത് മല്ലപ്പള്ളി യൂണിയൻ കൺവെൻഷനിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ്, മനോരമയിൽ ഞാൻ വായിച്ച ഒരു കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, തുരുത്തുകൾ സൃഷ്ടിക്കുന്ന കുടുംബയോഗങ്ങളെക്കാൾ ആരാധനയിൽ ഐക്യപ്പെടുത്തുന്ന സഭയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ. എല്ലാം മനസ്സിലായി? കുടുംബയോഗങ്ങൾ തുരുത്തുകൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ ഇവിടുത്തെ ശാഖകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ 10-15 ശാഖകൾ അത് വരുന്നത് മാത്രത്തെ കുറിച്ച് പറയുമ്പോൾ, ആരാധന എന്ന് പറയുന്നത് അതിനപ്പുറമുള്ള എല്ലാ കുടുംബങ്ങളെയും ഐക്യപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ജഡത്തിൽ നിന്ന് ജനിക്കുന്ന, നിക്കോദേമോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവും ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവുമാകുന്നു. അതുകൊണ്ട് നീ വീണ്ടും ജനിക്കണം എന്ന് പറയുമ്പോൾ ചോദിച്ചു, അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞത് വേണ്ട, വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും ജനിക്കുമ്പോൾ നീ വിശാല കുടുംബത്തിൽ ക്രിസ്തു എന്ന ശരീരത്തിൽ ഒരു അഡോപ്റ്റഡ് മെമ്പറായിട്ട് മാറുകയാണ്. അപ്പൊ ക്രിസ്തു എന്ന ശരീരത്തിൽ ഒരു മെമ്പറായി മാമദീസായിലൂടെ മാറുന്ന ഒരാളെ സംബന്ധിച്ച് ആ ബോധ്യം നഷ്ടപ്പെടുത്തിയിട്ട് ഒരു കുടുംബയോഗത്തിലേക്ക് പോകാൻ പാടില്ല. കാരണം നിന്റെ ജഡിക മാതാപിതാക്കന്മാർക്ക് നീ ജനിച്ചിട്ടുള്ളത് മതിയായിരുന്നുവെങ്കിൽ പിന്നെ കർത്താവ് ഈ വിശാല കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുകയില്ലായിരുന്നു. കർത്താവ് ആ വിശാല കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് നിസ്സാരമാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പോഴും ഈ കുടുംബ ചരിത്രമൊക്കെ എഴുതുമ്പോൾ കുഴപ്പമുണ്ട്. എനിക്ക് എൻ്റെ ജീവിത എക്സ്പീരിയൻസിലുള്ള ഒരാളുടെ ചാക്കോച്ചനോട് ചോദിക്കുകയാണ്, നീ എന്താ ഇന്ന് പ്രാർത്ഥനയോഗത്തിന് വരാമെന്ന് ചോദിക്കുമ്പോൾ പറയും, പക്ഷേ കുടുംബയോഗത്തിൻ്റെ കമ്മിറ്റിയായിരുന്നു കൊട്ടാരക്കര നമ്മുടെ IAS-കാരൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു, തീർന്നില്ല, വെച്ചാൽ അടുത്ത ആഴ്ച കമ്മിറ്റിയുണ്ട്, അത് IPS-കാരൻ്റെ വീട്ടിൽ വെച്ചാൽ, അത് തിരുവനന്തപുരത്ത് വെച്ചാൽ, എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ചയും പ്രാർത്ഥനയോഗത്തിന് വരത്തില്ലെന്ന്. പിന്നെ ഇതിൻ്റെ വാർഷിക യോഗമുണ്ട്, അത് നിലമ്പൂരെ ഡോക്ടറുടെ വീട്ടിൽ വെച്ചാൽ. അപ്പൊ ഈ IAS-കാരനും ഈ IPS-കാരനും ഈ നിലമ്പൂരെ ഡോക്ടറും ഒക്കെ ഇയാളുടെ മകളെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാവുന്ന അകലത്തിലുള്ളതാണ്. പക്ഷെ ഇവന്റെ ഈ വേലിക്കരി താമസിക്കുന്ന ഒരു നിവർത്തി കേടുകാരനുണ്ട്, ആരെന്നറിയാമോ? അത് ഇവന്റെ അപ്പന്റെ സ്വന്തം അനിയന്റെ മോനാണ്. അച്ഛനോട് ഇതുവരെ അവൻ പറഞ്ഞിട്ടില്ല അത് എന്റെ അനിയനാന്ന് പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കുഴപ്പം ഈ കുടുംബയോഗത്തിനുണ്ടെന്ന് വരികിൽ അത് ചെറുതല്ലാത്ത കുഴപ്പം തന്നെയാണ്. ഉപരിപ്ലമായി നിൽക്കുന്നതിനെയൊക്കെ നമുക്ക് കുടുംബയോഗത്തിൽ മനസ്സിലാകുന്നു, വീണു പോകാൻ സാധ്യതയുള്ളതിനെ അത് തൊട്ടടുത്ത് താമസിക്കുമ്പോൾ എൻ്റെ സ്വന്തം സഹോദരനാണെന്ന് പറയാൻ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ കുടുംബയോഗം അപ്രസക്തമാകും എന്നുള്ളത് നന്നായി നമ്മൾ തിരിച്ചറിയും. ഇത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഓർപ്പിച്ചതുപോലെ
വീണു പോകാൻ സാധ്യതയുള്ളവനെ നേരെ നിർത്തുക എന്നുള്ള അടിസ്ഥാന ഉത്തരവാദിത്തമാണ് കുടുംബയോഗം കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ വലിയ ചരിത്രം എഴുതി വെച്ചിട്ട് നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാ കർത്താവ് എല്ലാ കുടുംബത്തിൽ പിറന്നവനെയും ആരാധനയുടെയും സ്നാനത്തിന്റെയും ഐക്യത്തിൽ ഒരുമിച്ച് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, നമ്മള് ഇപ്പം നമ്മൾ കൊണ്ട് നിർത്തിയിരിക്കുന്ന ചരിത്രത്തിനപ്പുറമായിട്ട് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കുടുംബവും സഹോദരങ്ങളായിട്ട് മാറും. മനസ്സിലായില്ലേ? നമുക്കൊരു എൻഡ് ഉണ്ടല്ലോ നമ്മൾ ചരിത്രം അന്വേഷിച്ചു പോയിട്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളും ഒന്നാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. വേദപുസ്തക പശ്ചാത്തലത്തിലെങ്കിൽ നമ്മൾ അങ്ങനെ അംഗീകരിക്കേണ്ടി വരുമല്ലോ. അത് ക്രിസ്തുവിൽ വീണ്ടും ഐക്യപ്പെട്ടു. അതുകൊണ്ടാണ് ക്രിസ്തു ശരീരമാകുന്ന സഭയിൽ ഈ പറയുന്ന ഒരു വിഷയം ആധികാരികമായിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കുടുംബയോഗം നല്ലതാണ്. ഇപ്പൊ അപ്പനും അമ്മയും മക്കളും എന്ന് പറയുന്ന അവരുടെ ഒരു സോളിഡാരിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ, ആ സോളിഡാരിറ്റിയിൽ വസിപ്പാൻ കുടുംബയോഗം അനിവാര്യമാണ്. അത് ചെയ്യുമ്പോൾ ഈ പറയുന്ന തിരിച്ചറിവ്, ഇതൊരിക്കലും സഭ എന്ന കുടുംബത്തോളം, ആരാധനയിൽ എല്ലാവരെയും ഐക്യപ്പെടുന്ന കുടുംബത്തോളം ഒരു കുടുംബയോഗവും വരില്ല എന്നുള്ള ബോധ്യം, അല്ലെ, ക്രിസ്തു എന്ന വാതിലിലൂടെ പിതാവാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പാനുള്ള എല്ലാവരുടെയും ഒരു സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അതിനപ്പുറമല്ല ഒരു കുടുംബയോഗത്തിലെ മെമ്പർഷിപ്പ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഒരാദ്യ പാഠത്തിൽ പെടുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതല്ലാതെ നമ്മൾ സ്നാനമേറ്റ സഭയോട്, ഞാൻ പറഞ്ഞ എല്ലാത്തിനെയും കൂടെ, ക്രിസ്തുവിൽ ഐക്യപ്പെടുന്ന എല്ലാവരും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. അതിനകത്തിപ്പോൾ ക്രിസ്ത്യാനികൾ തന്നെ ഉണ്ടാവണമെന്നില്ല, ക്രിസ്ത്യാനികളല്ലാത്തവരും ഈ കുടുംബത്തിൽ വരും. അല്ലെങ്കിൽ സഭയുടെ, ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തു എന്ന ആർക്കിടെക്ടിൽ പണിയപ്പെടാനിരിക്കുന്നവരും അവൻ്റെ പ്ലാനിൽപ്പെട്ടവരും സഭയിലെ അംഗങ്ങളുമാണ്. അപ്പം അത് തിരിച്ചറിയാൻ നമ്മൾ അല്പം കൂടെ മുമ്പോട്ട് പോകേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ നിലയിൽ നമുക്കൊരു ബോധ്യം ജീവിതത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഈ കുടുംബയോഗത്തെക്കുറിച്ച് കാണുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ദൈവത്തെ പിതാക്കന്മാരിലൂടെ തിരിച്ചറിയാൻ കഴിയുന്ന വളരെ ആഴമായ ഒരു ബോധം ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. രണ്ട്, വീണു പോകാൻ സാധ്യതയുള്ളവനെ, ഈ ഇസ്ലാമിക് ചിന്തയിലെ ഫൈവ് പില്ലേഴ്സ് ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് അഞ്ചു കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഈ ബംഗാളികളായി ഇവിടെ തൊഴിലാളികളായിട്ട് വരുന്ന മുസ്ലിം സഹോദരങ്ങളോട് ചോദിച്ചാൽ അവരും ഈ അഞ്ച് പില്ലേഴ്സ് എന്തൊക്കെയാ പറയുക. എൻ്റെ വീട്ടിൽ വന്ന് ഹിന്ദി അറിയില്ല, ഞാനൊരിക്കലും ഒത്തിനോട് ചോദിച്ചു എനിക്കറിയാവുന്ന ഭാഷയിൽ ഈ പില്ലർ എന്നുള്ള ഹിന്ദിയിൽ എന്താ പറയുക ചോദിച്ചാൽ പില്ലർ എന്നാ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ ഇപ്പോൾ അഞ്ച് പില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയോട് ചോദിച്ചു, ഇസ്ലാമിന് അഞ്ച് പില്ലറുണ്ട്, ഏതൊക്കെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചാൽ, മണിമണിയായിട്ട് ആ തൊഴിലാളി ആ മെയ്ക്കാട് ഈ ആയിട്ട് വന്നയാള് ഈ അഞ്ച് കാര്യവും പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അപ്പം എന്നോട് പറഞ്ഞു, ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പോഴും അവരുടെ മതഗ്രന്ഥം വായിക്കുകയും അതിനകത്ത് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ. എനിക്ക് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളെക്കുറിച്ച് സത്യം പറഞ്ഞാൽ എല്ലാവരെ കുറിച്ചും എനിക്ക് അപ്പോൾ തോന്നിയ ഒരു കാര്യം, എന്ത് ബന്ധമാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്, നമ്മുടെ ദൈവവിശ്വാസവും നമ്മുടെ വേദപുസ്തകമൊക്കെ ആയിട്ടുള്ളത് എന്നെനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ പറയുന്ന കാര്യം അഞ്ച് കാര്യങ്ങൾ, ഒന്ന്, ആദ്യത്തെ സലാഹാണ്, സലാഹ് എന്ന് പറഞ്ഞ പ്രാർത്ഥന എന്നാണ്, അഞ്ച് നേരത്തെ പ്രാർത്ഥന. രണ്ടാമത്തേത് സഹത എന്നാണ്, സഹത എന്ന് പറഞ്ഞാൽ സാക്ഷി, വിശ്വാസം എന്നുള്ളതാണ്. മൂന്നാമത്തേത് സാബും എന്ന് പറയുന്നതാണ്, അതായത് അവരുടെ നോയമ്പിൽ തുടക്കം മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ഉപവാസത്തിനാണ് സാബു എന്ന് പറയുന്നത്. നാലാമത്തെ പറയാൻ ഞാനിത് പറയും, നാലാമത്തെ സക്കാത്ത് എന്ന് ISKAT സക്കാത്ത്. അഞ്ചാമത്തേത് ഹജ്ജാണ്, ഹജ്ജിന് പോയി ഹാജിയായി തിരിച്ചു വരുന്നത്. ഈ നാലാമത്തെ കാര്യം തന്നെ സക്കാത്ത് എന്ന് പറഞ്ഞറിയാം, ക്രിസ്തീയ മൂല്യവുമായി വളരെ ബന്ധമുള്ളൊരു സാധനമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെതാണ് മുഴുവൻ ഭൂലോകവും, അവൻ സൃഷ്ടിച്ചതാണ്, എല്ലാ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ വിഭവങ്ങൾ തുല്യമായി അനുഭവിക്കാനായിട്ട് അള്ളാഹ് എല്ലാ മനുഷ്യനും അവസരം കൊടുത്തിരിക്കുന്നു. എന്നാൽ ചിലരുടെ കുൽസിതമായ ഇടപെടൽ കൊണ്ട് ചിലരുടെ കയ്യിൽ അത് കൂടുതൽ വരുന്നു, മറ്റു ചിലരുടെ കയ്യിൽ ഇല്ലായ്മയായിട്ട് പോകുന്നു. എന്നാൽ ആരെങ്കിലും ഇല്ലായ്മക്കാരനായിട്ട് വീണു പോയാൽ ഉള്ളവൻ അതിന് മറുപടി പറയണമെന്നുള്ളത് കൊണ്ട് സക്കാത്ത് കൊടുത്ത് അവനെ നിലനിർത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഉള്ളവന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരു കാരണവശാലും ഞാൻ കൊടുത്തു എന്ന് കൊടുക്കുന്നവനോ അയ്യോ ഞാൻ അവൻ്റെ ഇന്ന് വാങ്ങിയെന്ന് മറ്റവൻ നിരാശപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇത് അള്ളാഹുവിൻ്റെതാണ്, ഞാൻ ആരുടെ ഇന്നും കടം മേടിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഉള്ളവൻ വീണു പോകുന്നവന് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരും. ഇത് ക്രിസ്തീയ ബോധ്യമായിട്ട് എത്രമാത്രം ആഴമുള്ളതാണ്. വീണു പോകാൻ സാധ്യതയുള്ളവനെ ക്രിസ്തുവിൽ നിലനിർത്തുക എന്ന് പറയുന്ന അടിസ്ഥാന പ്രമാണം എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ടാഗോർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വർഷത്തിൽ പിറവി ഒരിക്കൽ മാത്രമേ ഉള്ളൂ, ക്രൂശുമരണം എല്ലാ ദിവസവും നടക്കുന്നു. എല്ലാം പിടികിട്ടിയ, വർഷത്തിൽ
പിറവി കർത്താവിൻ്റെ ജനനം ഒരു ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷെ ക്രൂശ് മരണം എല്ലാ ദിവസവും നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ചെയ്തിയും ചുവടുവെപ്പും കർത്താവിനെ ക്രൂശിക്കുന്നതായി മാറുന്നു, അവനോട് നീതി പുലർത്താത്തതായി മാറുന്നു ഓരോ ദിവസവും എന്നുള്ളത് ടാഗോർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കുടുംബ പ്ലാമുട്ടിൽ കുടുംബയോഗം ഇവിടെ കുടുംബം എനിക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ദൈവബന്ധത്തിൽ പിതാക്കന്മാരുടെ മാതിൽ ഉറപ്പിക്കപ്പെടണം. രണ്ട്, ഈ തലമുറയിൽ മുൻ തലമുറയുടെ നന്മയെ ത്രാണനം ചെയ്ത് അവരെ വീണ്ടെടുക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ത്രാണനം ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നമ്മുടെ ഈ കുടുംബയോഗത്തിന്റെ ലിസ്റ്റിൽ വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ള അടിസ്ഥാന ബോധത്തോടുകൂടെ അവരെ കണ്ടെത്താനും അവരെ നിലനിർത്താനും കഴിയുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ കണ്ടെത്താൻ കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന തിമിർത്ത ആഘോഷങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ലെന്നും അതിനപ്പുറമാണ് ജീവിതത്തിൻ്റെ സത്യവും യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞിട്ട് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് ആരാധനാ സമൂഹം നമ്മളെ ഒന്നിപ്പിക്കുമ്പോൾ കുടുംബയോഗം ശിഥിലീകരിക്കുന്നെന്ന് പറയാൻ ഇടയാകാത്ത വിധത്തിൽ ആരാധനാ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതേസമയത്ത് ഈ കുടുംബത്തിൻ്റെ അന്തസ് പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് നിലനിർത്താൻ കഴിയുന്നിടത്താണ് കുടുംബയോഗങ്ങളുടെ പ്രസക്തി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു അവസരത്തിനായിട്ട് പ്രിയപ്പെട്ട ബാബുട്ടി സാറിനോടും എല്ലാവരോടുമുള്ള സന്തോഷം ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരോടുമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ ഈ പുതിയ വർഷം കടന്നു വരികയാണ്. പുതിയ വർഷം ഞാൻ സർവീസ് കഴിയുമ്പോൾ ഞാൻ ഇവരോട് പറയാറുണ്ട്, ഞാനിവിടെ പുതിയ വർഷത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമാണ്, അങ്ങനെ ഇപ്പോൾ എല്ലാം നന്നായി പോയേനെ. അപ്പം ഞാൻ പറയുന്നത് ദൈവം ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് കൃത്യമായി തന്നുകൊണ്ടിരിക്കുകയാണ്, കൃത്യമായി തന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് നമ്മുടേതാക്കി മാറ്റാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് കുടിക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞ് നമ്മൾ വളരെ പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായി മഴ പെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിൽ തമ്പനൊരു കുടവും തന്നിട്ടുണ്ട്. നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കുടം കമത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ പരിതപിച്ചുകൊണ്ടിരിക്കും, കുടിക്കാൻ വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല, മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. കർത്താവും കർത്താവിൻ്റെ കരം ഒരിക്കലും പിൻവലിക്കുന്നില്ല, കൃത്യമായി മഴ പെയ്യിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ നമ്മൾ കമത്തി വെച്ചിരിക്കുകയാണ്, കമത്തി വെച്ചിട്ട് നമ്മൾ എന്താ പറയും, വെള്ളമില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുകയാണ്. അതുകൊണ്ട് പുതിയ വർഷത്തിൽ ഈ കുടം നേരെ വെക്കാനായിട്ടുള്ള സുബോധം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടും ആശംസിക്കാനായിട്ടും ഉള്ളത്. ആ നിലയിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്നവൻ്റെ മുഖത്ത് കർത്താവിനെ കാണാനും ശുശ്രൂഷിപ്പാനും കഴിയുന്ന നല്ല കുടുംബ ബന്ധങ്ങളിലേക്ക് പുതിയ വർഷം നമുക്ക് ആറ്റിയഴിപ്പാനും കൂടുതൽ ദർശനത്തോടെ കടന്നു വരുവാനിടയാകട്ടെ. ദൈവനെ ശക്തീകരിക്കും. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ബഹുമാനപ്പെട്ട പാസ്റ്റർ ജേക്കബ് ചാണ്ടിയെ ക്ഷണിച്ചുകൊള്ളു. കലുപാറ പ്ലാമൂട്ടിൽ കുടുംബയോഗം 42-ാമത് വാർഷിക സമ്മേളനം ഇവിടെ വെച്ച് നടക്കുകയാണല്ലോ. ബഹുമാനപ്പെട്ട വൈദികർ, കുടുംബയോഗ സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റ്മാർ, ജോയിന്റ് സെക്രട്ടറിമാർ, കുടുംബാംഗങ്ങളെ, കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ കുടുംബയോഗത്തിൻ്റെ വാർഷിക മീറ്റിംഗ് ഇന്ന് ഇവിടെ വെച്ച് നടത്തുവാൻ പല കമ്മിറ്റികൾ കൂടി ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ മുൻപിലാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടായത്. ഇത്രത്തോളം പേർക്ക് കടന്നു വന്ന് സംബന്ധിക്കുവാൻ സർവശക്തനായ ദൈവം ഇട തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കും. അനേക പ്രായമുള്ളവർ മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ശക്തമായ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഒക്കെയും കേൾക്കുവാൻ ഇടയായി. ഇന്ന് പകലീ സന്തോഷ മുഹൂർത്തത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവശക്തനായ ദൈവം
അനുഗ്രഹം പകരട്ടെ എന്ന പ്രത്യേകാൽ ഓർപ്പിക്കുക. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ട്, അധ്വാനിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷത്തിൻ്റെ അവസാനം നാം എത്തിയിരിക്കുന്നു. പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ കടന്നു പോവുകയാണ്. കുടുംബ യോഗത്തിൻ്റെ ഈ പ്രത്യേകതയിൽ എല്ലാ വർഷങ്ങളിലും ഇതുപോലെ ഒരു ചെറുപുസ്തകം അടിച്ച് എല്ലാവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വർഷത്തെ പ്രോഗ്രാം മാത്രമല്ല, കുടുംബ ചരിത്രത്തിൻ്റെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ അല്പം ചരിത്രം എന്ന് പറഞ്ഞു തുടങ്ങി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ സംഗതികളെല്ലാം കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ചെന്ന ഭാഗം ഒന്ന് വായിക്കാം. ഒരു ചെറിയ സമൂഹമായിട്ടല്ല ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നത്, ഒരു വലിയ സമൂഹമായിട്ടാണ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്പം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ നമ്മുടെ പൂർവപിതാവാകുന്ന ആ അപ്പച്ചൻ കിട്ടിയ സമയം അത് തത്സമയമായി ഉപയോഗിച്ചു. അതുകൊണ്ട് കല്ലൂപ്പാറ മുതൽ ഏറ്റുമാനൂർ മുതൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്ലാമൂട്ടിൽ കുടുംബയോഗ അംഗങ്ങൾ എന്നുള്ള നിലയിൽ അനേക പ്രിയപ്പെട്ടവരെ വാർത്തെടുക്കുവാൻ സർവശക്തമായ ദൈവവേളയാക്കി. അന്ന് മറ്റൊരവസ്ഥയിലേക്ക് ആ പ്രിയ പിതാവ് മാറിപ്പോയിരുന്നെങ്കിൽ ഒരുപക്ഷേ നമ്മൾ ഈ ഒരവസ്ഥയിൽ എത്തിച്ചേരുവാൻ കഴിയില്ല. അനേക തുറകളിൽ വളരെ വളരെ ഉന്നത നിലവാരത്തിൽ അതേ ജോലി ചെയ്യുന്നവർ, ശുശ്രൂഷിക്കുന്നവർ, കർത്തൃശ നടന്നവർ, അതേ എല്ലാ നിലകളിലുമുള്ളവർ നമ്മുടെ കുടുംബത്തിലുണ്ട്. അത് അന്നുണ്ടായ ആ ആത്മീയ വിശാലതയും ദൈവം കൊടുത്ത കൃപയ്ക്കൊത്ത വണ്ണം ആരംഭിച്ചത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരുമിച്ച് സന്തോഷിക്കുവാനിടയായി. കോവിഡിൻ്റെ സമയത്ത് പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതൊക്കെ അവഗണിച്ചുകൊണ്ട് നല്ലൊരു സമയം ദൈവം നമുക്ക് ആറ്റുവരിക്കുന്നത്. ഇന്ന് ഈ പകൽക്കാലം എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, പല കുടുംബയോഗങ്ങളും നിശ്ചലമായി നിലച്ചു പോയപ്പോൾ കല്ലൂപ്പാറ പ്ലാമൂട്ടൽ കുടുംബയോഗത്തിൽ ഇത്രത്തോളം പേർക്ക് കടന്നു വന്ന് ഒരുമിച്ച് സമ്മേളിക്കുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ വളരെ ഉന്നത നിലവാരത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിൻ്റെ നടുവിലുണ്ട്. അതേ അവർക്കെല്ലാം ഈ കുടുംബയോഗം ഒരു പ്രചോദനമായി ഉപകാരപ്രദമായി തീരുവാൻ ഇടയാകട്ടെ. ഐക്യതയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് പൊരുതി പോരാടി ജയിക്കാം. ദൈവത്തിലെ വലിയ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവയോടെയാകട്ടെ. അതാത് കാലങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തന രംഗത്ത് പ്രിയപ്പെട്ടവരെ അതിൻ്റെതാകുന്ന ആലോചനകൾ കൊടുത്ത് കർത്താവ് നടത്തി തുടർന്നും അപ്രകാരമായി തീരട്ടെ. ഒരു വലിയ കാലം കർത്താവ് തരട്ടെ എന്നുള്ള ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. അനുശോചന പ്രമേയം അവതരിപ്പിക്കാനായിട്ട് ജേക്കബ് മാത്യു. നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവസന്നിധിയിലായിരിക്കുന്നു അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നമുക്ക് ബഹുമാനവും ആദരവും പൂർവ്വപിതാക്കന്മാരോട് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളായ താഴെ പേര് പറയുന്നവർ മരണം വഴിയായി. ഈ വർഷങ്ങളിൽ നിത്യതയിലേക്ക് പ്രവേശിച്ചു. ഇവരുടെ നിര്യാണത്തിൽ കുടുംബയോഗത്തിനുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പുതുശ്ശേരി അഞ്ചിലവ് കണ്ണമല പരേതനായ തോമസ് വർഗീസിൻ്റെ സഹധർമ്മിണി സാറാമ്മ വർഗീസ് 5/12/2019 നിര്യാതയായി. കല്ലുപ്പാറ കാവനാകുഴിയിൽ പരേതനായ തോമസ് മത്തയുടെ മകളും കവിയൂർ ഞാൽഭാഗം പാറപ്പുഴ പരേതനായ പി സി ഈപ്പൻ്റെ സഹധർമ്മിണിയുമായ ഏലിയാമ്മ ഈപ്പൻ കുഞ്ഞുഞ്ഞമ്മ 89/22/5/2020 നിര്യാതനായി. കല്ലുപ്പാറ നെയ്തല്ലൂർ എൻ എം മറിയാമ്മയുടെ പുത്രിയും മാവേലിക്കര കല്ലുമല കാഞ്ഞിരത്തിങ്കൽ കെ ടി അബ്രഹാമിൻ്റെ സഹധർമ്മിണിയുമായ കുഞ്ഞുഞ്ഞമ്മ 82 5/11/2020 നിര്യാതയായി. പുതുശ്ശേരി കണ്ണമല തെക്കേപ്പറമ്പിൽ ജോർജ് മാത്യുവിൻ്റെ സഹധർമ്മിണി അന്നമ്മ ജോർജ് ഗ്രേസി 80 അമേരിക്ക ഡള്ളസിൽ വെച്ച് 2/10/2020 നിര്യാതയായി. തിരുവനന്തപുരം ആനയറ നെയ്തല്ലൂർ മണ്ണിൽ തോമസ് മാത്യു ജോയിക്കുട്ടി 85/6/10/2020 നിര്യാതനായി. പരിയാരം വടക്കേക്കര ചിന്നമ്മയുടെയും പൊയ്ക പി എം ഈപ്പൻ്റെയും മകൻ പി ഇ മാത്യു കാനഡയിൽ വെച്ച് 26/10/2020 നിര്യാതനായി. പുതുശ്ശേരി കണ്ണമല ബംഗ്ലാവിൽ പരേതനായ മത്തായി തോമസിൻ്റെ മകളും തിരുവല്ല പള്ളിവാതുക്കൽ പരേതനായ പി സി തോമസിൻ്റെ സഹധർമ്മിണിയുമായ തങ്കമ്മ തോമസ് തങ്കമണി 93 15/12/2020 നിര്യാതയായി. മല്ലപ്പള്ളി കണ്ണമല എബ്രഹാം ഫിലിപ്പ് ബോസ് 67/6/1/2020 നിര്യാതനായി. മാടപ്പള്ളി കൊരണ്ടിത്താനത്തെ തോമസ് തോമസിൻ്റെ സഹധർമ്മിണി ഏലിയാമ തോമസ് ചിന്നമ്മ 96 15/1/2020 നിര്യാതയായി. മാടപ്പള്ളി കൊരണ്ടിത്താനത്തെ തോമസ് തോമസ് 101 23/4/2021 നിര്യാതനായി. കല്ലുപ്പാറ വാലുപറമ്പിൽ ആനിയമ്മ മാമൻ 85/11/2021 നിര്യാതയായി. പുതുശ്ശേരി കണ്ണമല ഈട്ടിക്കൽ പരേതനായ എൽ പി തോമസിൻ്റെ സഹധർമ്മിണി മറിയാമ്മ തോമസ് കൊച്ചുമറിയാമ്മ 92/16/11/2021 നിര്യാതയായി. പുതുശ്ശേരി കണ്ണമല ബംഗ്ലാവിൽ പരേതനായ കൊച്ചു വർഗീസിൻ്റെ സഹധർമ്മിണി അന്നമ്മ കൊച്ചു വർഗീസ് 92/19/2021 നിര്യാതയായി. മല്ലപ്പള്ളി പണിക്കമുറിയിൽ ജോൺ പി ജോൺ കുഞ്ഞുമോൻ 77/30/11/2022 നിര്യാതയായി. 2019 ഡിസംബർ മുതൽ 2022 നവംബർ വരെ ഉള്ള മരണങ്ങളാണിത്. ഇവർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം മൗനമായി നിൽക്കാം. ഭാവി ഞങ്ങളുടെ പിതാക്കന്മാരെ നിന്റെ തിരുസന്നിധിയിൽ വിശ്രമിക്കുന്നല്ലോ. അവരുടെ വഴിയിലൂടെ കൊച്ചുമക്കളായി ഞങ്ങൾ നടന്ന് നിന്റെ തിരുസന്നിയിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയാക്കണമേ. അവരുടെ നല്ല നല്ല മാതൃകകളും അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരോട് ഒത്ത് ദൈവമായ കർത്താവേ, നിന്നെ മുഖാമുഖം കാണുവാൻ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും നിത്യമായി ഇടയാക്കുമാറാകണമേ. ആമേൻ. തുടർന്ന് ഈ വർഷത്തെ നമ്മുടെ കലണ്ടർ പ്രകാശനം ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നിങ്ങൾക്കുള്ള കലണ്ടറും കൊണ്ടുപോകണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോൾ അത് പ്രകാശനം ചെയ്യാനുള്ള സമയമാണ്. ഈ വർഷത്തെ കലണ്ടർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നെയ്തല്ലൂർ മണ്ണിൽ തോമസ് മാത്യു ഡൽഹിയാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വിനീതമായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ആ കലണ്ടർ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് അച്ഛനത് പ്രകാശനം ചെയ്യുന്നതായിരിക്കും. ഞാനത് നമ്മുടെ മുതിർന്ന അംഗമായ കൊട്ടപ്പൻ ഷാന് കൊടുത്തത് എല്ലാവർക്കും കൊടുക്കുന്നതായിട്ട് കാണിക്കും. അവിടെ നിന്നാ മതി അച്ഛ റോയിങ് പറയുന്നത്.
അടുത്തതായിട്ട് വാർഷിക റിപ്പോർട്ട് കണക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ ക്ഷണിക്കും. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ റിപ്പോർട്ട് 3 വർഷത്തെ ഒന്നിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അത് എല്ലാ ഭവനങ്ങളിലും എല്ലാ അംഗങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. എല്ലാവരും വായിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് കണക്കും 1 വർഷം 3 വർഷത്തെ കണക്കുകളെല്ലാം അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ അംഗസംഖ്യയ്ക്കനുസരിച്ചുള്ളതായിട്ടുള്ള കണക്കാണോ എന്ന് സംശയമുണ്ട്. കാരണം അതിൻ്റെ തക്കവണ്ണമുള്ള വരുമാനമൊന്നും കോടിക്കണക്കിന് രൂപയൊക്കെയും കൈകാര്യം ചെയ്യുന്ന കുടുംബയോഗങ്ങൾ നമ്മുടെ അതിനിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ലക്ഷങ്ങളെന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിൽ താഴെയായിട്ടുള്ള കണക്കുകളാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ വിശദമായിട്ട് വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ചില കറക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വാട്സപ്പിൽ അതെല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഇവിടെ ആവർത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ കാര്യമായ മിസ്റ്റേക്കുകളൊന്നുമില്ല. പ്രിൻറ്റിങ് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളു. അത് നമുക്ക് തന്നെ നെയ്തല്ലൂർ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വായിച്ചു, അവിടെ നെയ്തല്ലൂർ മണ്ണില്ലെന്നാണെന്നുള്ളതൊക്കെ നമുക്ക് സ്വയമേവ കറക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള കറക്ഷൻസൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ബഡ്ജറ്റും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ 3 കൂടെ ഒന്നിച്ച് വായിച്ച് നിങ്ങൾ വായിച്ച് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ വായിച്ചതായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇത് പാസ്സാക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട കുടുംബയോഗത്തോടെ അപേക്ഷിച്ചുകൊള്ളു. എന്തെങ്കിലും ആർക്കെങ്കിലും ചർച്ചയോ എല്ലാം ഉണ്ടെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നിർദ്ദേശങ്ങൾ നല്ലതായിരിക്കും. വരും വർഷങ്ങളിലൊക്കെയും അതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെയും വരുത്താനായിട്ട് സാധിക്കും. നമ്മുടേതായിട്ടുള്ള സ്വാഗത പ്രസംഗത്തിൽ നമ്മൾ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയും പറഞ്ഞു. ഈ പ്രയാസകരമായ സാഹചര്യങ്ങൾ കൂടിയാണ് 2-3 വർഷമായിട്ട് ലോകം പോയത്, കേരളം പോയത്, നമ്മൾ കുടുംബങ്ങളുമൊക്കെയും പോയത്. നമ്മുടെ കുടുംബത്തിലെ വേണ്ടപ്പെട്ടതായിട്ടുള്ള പല അംഗങ്ങളും കോവിഡ് മൂലം മരണപ്പെട്ടും പോയി. അവിടെ ഒന്ന് യഥാർത്ഥത്തിൽ നമുക്ക് പോകുവാനായിട്ടൊന്നും സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നോക്കിയും വിമുക്തമായിട്ട് ഇന്ന് ഇത്രയും പേർക്ക് ഇവിടെ കൂടുവാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. വിശാലമായിട്ടുള്ളൊരു സ്ഥലത്ത് കൂടി വീടിൻ്റേതായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒതുങ്ങിക്കൂടാതെ നല്ല വായുവും ഒക്കെ ശ്വസിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വരും വർഷങ്ങളിലൊക്കെയും നമ്മൾ കൂടുതൽ പ്രവർത്തിപ്പാൻ ഇടയാകണം എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടായിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനൊക്കെയും തക്ക നേതൃത്വം കൊടുത്ത് എല്ലാവരെയും നമ്മൾ ഓർക്കണം. ആ തലമുറയുടെ പിൻഗാമികളാണ് നമ്മൾ. 42-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്രയോ പേർ രാജ്യപിതാക്കന്മാർ നമ്മളിൽ നിന്ന് കടന്നുപോയി. അവരുടെ സേവനങ്ങളെയൊക്കെയും ഓർത്തുകൊണ്ട് ഈ വർഷത്തെ റിപ്പോർട്ട് നിങ്ങൾ വായിക്കണം, കണക്ക് വായിക്കണം, അതിൻ്റെയൊക്കെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ടും കണക്കും പാസ്സാക്കി തരണമെന്ന് പൊതുയോഗത്തോടെ ഞാൻ അപേക്ഷിച്ചു. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അച്ചടിച്ചിട്ടുണ്ട്. ആ കുടുംബയോഗ കമ്മിറ്റികളെല്ലാം വിശാലമായി വായിച്ച് പാസ്സാക്കിയായിരുന്നു. എങ്കിലും പൊതുയോഗം നമ്മൾ കൂടിയ സ്ഥിതിക്ക് നമ്മളത് പാസ്സാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അത് എഴുന്നേറ്റ് അത് പാസ്സാക്കാം എന്നുള്ളത് പറയുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാമായിരുന്നു. ഓക്കെ, നമുക്ക് ഒരാൾ എഴുന്നേറ്റ് കൈ രണ്ട് പേരെ കൈയടിച്ച് നമുക്ക് പാസ്സാക്കാം. നമ്മുടെ പ്രോഗ്രാം വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് അടുത്ത പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളെയും കമ്മിറ്റികളെയും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ഏവരെയും ക്ഷണിക്കുക. പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ അടുത്ത വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ചില ചില്ലറ മാറ്റങ്ങളൊക്കെയും കഴിഞ്ഞ കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്തു. പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രയാസമൊക്കെ ഉള്ളവരുണ്ടെന്നൊക്കെ ഇവിടെ പറഞ്ഞു. അതനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെയും വരുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ കുടുംബശാഖകളെയും ഉൾപ്പെടുത്തണം എന്നുള്ളതായിട്ട് വന്നു. 2, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതായിട്ടുള്ള ഒരു കുടുംബമാണ് നമ്മുടെ. നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളായിരിക്കും പക്ഷേ അധികവും കുടുംബനാഥന്മാർ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ മറ്റുള്ള ചെല്ലുമ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതായാലും ഉള്ള അത് നമ്മൾ അംഗീകരിക്കണം. കാരണം പുതുനന്മയ്ക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ദേവി ഇത് അവരുടെ കുടുംബയോഗത്തിൽ നമുക്ക് അവരുടെ പ്രാതിനിധ്യം കമ്മിറ്റിയിൽ കൂടുതലായിട്ട് കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ
അതിനുവേണ്ടി ഒരു പാനലെന്ന് പറയുന്നത് ശരിയല്ല, ഒരു ധാരണയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറായിട്ടുമുണ്ട്. ദയവായിട്ട് നിങ്ങൾ കേട്ടിട്ട് അത് അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ റെജി കാവനാക്കുള്ളിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആ ലിസ്റ്റ് അവതരിപ്പിക്കുന്നതായിരിക്കും. അതും ഇതുപോലെ ഏകഖണ്ഡമായിട്ട് പാസ്സാക്കി തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റെജിയെ കാവനാക്കുള്ളിൽ ഞാൻ ക്ഷണിച്ചുകൊള്ളും. തോമസ് എബ്രഹാം കാവനാക്കുള്ളി. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മുടെ വരുന്ന വർഷം 2022-23 കല്പറ പ്ലാമുട്ടിൽ കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികളുടെ ഒരു നിർദ്ദേശമാണ് വയ്ക്കുന്നത്. രക്ഷാധികാരികളായിട്ട് ഫാദർ അലക്സ് കണ്ണമുള, റെവറൻഡ് ഫാദർ ജോൺസൺ വി, ശ്രീ ജോർജ് തോമസ് നേതല്ലൂർ മണ്ണിൽ, പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ചാണ്ടി, വൈസ് പ്രസിഡന്റ് ശമുവേൽ കെ തോമസ് കണ്ണമല വടക്കേപ്പറമ്പിൽ, സെക്രട്ടറിയായി ജേക്കബ് മാത്യു കണ്ണമല കോട്ടേജ്, ജോയിൻറ്റ് സെക്രട്ടറിമാരായി ശ്രീ കെ എം ചാണ്ടി കണ്ണമല തടത്തേൽ, ശ്രീ എ പി സണ്ണി ആനപ്പാറക്കൽ, ശ്രീ തോമസ് എബ്രഹാം കാവനാക്കുഴിയിൽ, ട്രഷററായി ശ്രീ റെജി പണിക്കമുറി, കമ്മിറ്റി അംഗങ്ങളായി വടക്കേക്കര ശാഖയിൽ നിന്ന് വർഗീസ് ചാണ്ടി, ശ്രീ വി ടി തോമസ്, ശ്രീ പി എം മാത്യു, പാസ്റ്റർ പി പി മാത്യു പുത്തൻപറമ്പിൽ മുട്ടാർ, കണ്ണമല ശാഖയിൽ നിന്ന് ശ്രീ കെ ടി മാമൻ, ശ്രീ സുനിൽ അലക്സ്, ശ്രീ തോമസ് എബ്രഹാം, ശ്രീ റെനി തോമസ്, ശ്രീ കെ സി പോൾ, ശ്രീ സാജൻ തോമസ്, ശ്രീ അലക്സ് മാത്യു, ശ്രീ ജോർജ് തോമസ്, ശ്രീ സി സി സൈമൺ. പണിക്കുമുറി ശാഖയിൽ നിന്ന് ശ്രീ ബിജു, ശ്രീ ബിനോയ് പി തോമസ്, ശ്രീ തോമസ് മാത്യു. വാലുവറമ്പിൽ ശാഖയിൽ നിന്ന് ശ്രീ സുനിൽ മാമൻ, കാവനാക്കുഴിയിൽ ശാഖയിൽ നിന്ന് കെ സി മാത്യു, ശ്രീ പ്രസാദ് ചെറിയാൻ, നെയ്തനൂർമണ്ണിൽ ശാഖയിൽ നിന്ന് പ്രൊഫസർ ഫിലിപ്പൻ തോമസ്, പ്ലാമുട്ടിൽ ശാഖയിൽ നിന്ന് ശ്രീ എ ടി വർഗീസ്, ശ്രീ പി എ ചാക്കോ, ശ്രീ തോമസ് തോമസ്, ശ്രീ രാജു പി ഐസക്. വനിതകളായി ശ്രീമതി സൂസമ ജോർജ് നെയ്തനൂർമണ്ണിൽ, ശ്രീമതി മേരിക്കുട്ടി പോൾ കണ്ണമല തടത്തിൽ, ശ്രീമതി ശൈലജ ജെയിംസ് കണ്ണമല കോട്ടേജ്, ശ്രീമതി റൈച്ചൽ സാജൻ കണ്ണമല തടത്തിൽ, ശ്രീമതി ലീലാമ വർഗീസ് പ്ലാമുട്ടിൽ. ഈ ലിസ്റ്റ് പൊതുയോഗത്തിൻ്റെ അംഗീകാരത്തിനായി വയ്ക്കുന്നു. ഈ ലിസ്റ്റ് നമ്മൾ കേട്ടു, അവർ വിശാലമായി നമുക്ക് വേണ്ടിയിട്ട് അനേക സമയങ്ങൾ ചർച്ച ചെയ്ത് രൂപീകരിച്ചതാണെങ്കിലും ആരെങ്കിലുമൊക്കെ കോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുകയോ. നമ്മുടെ കുടുംബയോഗത്തില് ഗ്ലോബലായിട്ടുണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടക്കുന്നത് വാസ്തവത്തിൽ ഈ ഓൺലൈൻ സൈബർ സ്പേസിൽ കൂടെ. അപ്പോൾ അതിന് ഒരു സെക്രട്ടറിയെ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് സെക്രട്ടറിമാരോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് അതിന് ഡൽഹിയിൽ നിന്ന് നമ്മുടെ തോമസ് മാത്യു ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ സ്കിൽഡായിട്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞു, നല്ലൊരു അഡ്വൈസ്. എന്താ പറയുന്നത് പ്രസിഡൻ്റൊക്കെ? അതുകൊണ്ട് വളരെ നല്ല കാര്യമാണ്, സപ്പോർട്ടീവായിട്ട് എല്ലായിടത്തും എത്തത്തക്ക വേണം. താങ്ക് യു. സെക്രട്ടറി സൈബർ അഫയേഴ്സ് എന്നങ്ങ് വേണമെങ്കിൽ പേര് കൊടുക്കാം. ചർച്ച ചെയ്യുകയും അത് കമ്മിറ്റി പാസ്സാക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഒരു തീരുമാനമുണ്ടായത്. ആരെങ്കിലും പുതുതായിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം, അതിനുള്ള അവസരമുണ്ട്. കുടുംബയോഗ കമ്മിറ്റി
സുഗമമായി മുൻപോട്ട് പോകുവാൻ. ആരെയെങ്കിലും ചേർക്കാൻ ഇനിയുണ്ടെങ്കിൽ ചേർക്കാനുള്ള അവസരം കൂടിയുണ്ട് എന്ന് ഈ തരുണത്തിൽ പ്രത്യേക ആൾ ഓർപ്പിക്കുക. നമ്മൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് വേണ്ടിയിട്ട് ഇവർ ചർച്ച ചെയ്ത് തന്നെ അത് പ്രസിഡൻറ്റും പറയുകയുണ്ടായി. ഇത് കൂടാതെ അതിൻ്റെ അപൂർണതകളുണ്ടാകുമല്ലോ, അതാ പൊതുയോഗത്തിൻ്റെ സമ്മതം വേണ്ടത്. പൊതുയോഗത്തിന് അത് അപൂർണമാണെന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും കുറേ കൂടെ ഇത് സുതാര്യമായിട്ടും നന്നായിട്ട് പോകുവാനായിട്ട് ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയോ ശുപാർശ ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതോടെ നമ്മളൊക്കെ ചേർത്ത് അതങ്ങ് പാസ്സാക്കിയേക്കാം. ഓക്കെ, അതിൽ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരെ അറിയിച്ചാലും മതിയാവും. നിങ്ങൾക്ക് കൈയടിച്ച് പാസ്സായിക്കേ. അടുത്തത് ആശംസാ പ്രസംഗങ്ങളാണ്. റോൺഫർ അലക്സ് കണ്ണമല. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ആശംസകൾ ധാരാളം നമ്മൾ കേൾക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടും അറിയാതെയും. അതുകൊണ്ട് പ്രത്യേകിച്ച് ആശംസയിൽ ഒരു കാര്യം മാത്രം എനിക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ കോവിഡിന് ശേഷം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞങ്ങൾ വൈദികർക്ക് അതുപോലെ പാസ്റ്ററുമൊക്കെ ഈ പള്ളികളിലെ ക്രമീകരണമായതുകൊണ്ട് ഈ രണ്ട് മൂന്ന് വർഷത്തെ കാര്യങ്ങൾ ഞാനൊന്ന് നോക്കിയപ്പോൾ വളരെ ഭീതിജനകമാണ്. വിശേഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളും യുവാക്കളും നമ്മൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്ന ഈ വലിയ ക്രിസ്തു കേന്ദ്രീകൃതമായ നമ്മുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു ആഘാതം അടുത്ത ഒരു 10 വർഷം കൊണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കേരളക്കരയായിരിക്കും, കേരള സഭയായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം, യൂത്ത് ലീഗ്, യുവജന സംഘടനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെപ്പോലുള്ള വൈദ്യരോടൊക്കെ ചോദി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടാണ് നമ്മുടെ ഗിവർ റിസർച്ചിനിവിടെ സംസാരിച്ചത്. അങ്ങനെ ഒരു ഓൺലൈൻ സംസ്കാരം മുൻപോട്ട് വരുമ്പോൾ സഭയും ക്രിസ്തുവും ധാർമ്മികതയും എല്ലാം വെള്ളത്തിലായി പോവും. ആരും ആർക്ക് വേണ്ടിയിട്ട് കാണത്തില്ല. എവിടെയോ ആരോ പറഞ്ഞതുപോലെ ഒരു ലോകത്തിലെ ഒരു പ്രതിസന്ധി ഉണ്ടായി, ആഫ്രിക്കക്കാർക്കൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ ആഫ്രിക്കക്കാർക്ക് പ്രശ്നമുണ്ടായാൽ നമ്മൾ അനങ്ങേണ്ട കാര്യമില്ല. ഞാൻ ആഫ്രിക്കനല്ല, അതുകൊണ്ട് ഞാൻ മാറി നിന്നു, ആഫ്രിക്കക്കാരെല്ലാം നശിച്ചുപോയി. വീണ്ടും ചൈനക്കാർക്കൊരു പ്രശ്നമുണ്ടായി, കാരണം ഞാൻ ചൈനക്കാരനല്ല, അവരെ പ്രതിരോധിക്കാൻ സംരക്ഷിക്കാൻ ഞാൻ നിന്നില്ല, ചൈനക്കാരെല്ലാം നശിച്ചുപോയി. അവസാനം നിന്നെ അന്വേഷിച്ച് ഈ ശത്രു വന്നു. എനിക്ക് വേണ്ടി പറയാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപോലെ നമ്മുടെ ക്രിസ്തീയ സംസ്കാരം സെൻറ് തോമസിൻ്റെ കാലം മുതൽ ഉണ്ടെന്ന് നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ ഈ ഒരു പ്രതിസന്ധി കേരള സഭയും ക്രൈസ്തവരും അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മളെ നോക്കി ഒരുപാട് പ്രതിസന്ധികൾ വരുന്നുണ്ട്. മറ്റ് മതങ്ങളെയോ മറ്റ് കൂട്ടങ്ങളെയോ ഒന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഇടവക്കാരോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, സൺഡേ സ്കൂൾ നേരത്തെ പള്ളിയിൽ വന്നോ പഠിക്കുന്ന ഒരു ക്രമീകരണം ഉണ്ടായിരുന്നു. സൺഡേ സ്കൂൾ അധ്യാപകർ പഠിപ്പിച്ചു, അല്ലെങ്കിൽ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ കാര്യങ്ങളൊക്കെ നടത്തി. ആ ഒരു കാലഘട്ടം ഇനിയും ഇതുപോലെ കിട്ടണമെന്നും ആരും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ ബൈബിള് നിങ്ങൾ തന്നെ പഠിക്കണം. നിങ്ങൾ തന്നെ പഠിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഒരച്ഛനെയോ ഒരു പാസ്റ്ററെയോ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇപ്പം കാനഡയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവനെ വിട്ടോ കുഴപ്പമില്ല, ഓസ്ട്രേലിയയിലും പൊക്കോട്ടെ, അവന് പക്ഷേ ക്രിസ്തുവിനെ കിട്ടണം. നമ്മുടെ ഇന്നത്തെ സംസ്കാരത്തിൽ നല്ലൊരു ഭാഗത്തിനും ഇത് കിട്ടാനുള്ള സാധ്യതകളെ കുറവാണ്. അതുകൊണ്ട് കുടുംബയോഗത്തിനോട് എനിക്ക് പറയുവാനായിട്ട് ഉള്ള ഒരു വൈദികൻ എന്ന രീതിയിൽ ക്രിസ്തു, നമ്മുടെ അച്ഛനൊക്കെ പറഞ്ഞ പോലെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം ക്രമീകരിക്കുവാനായിട്ട് മറ്റാരെയിനെ ആശ്രയിച്ച് ഒരച്ഛനെ കിട്ടണമെന്നില്ല, ഒരു ഉപദേശിയെ കിട്ടണമെന്നൊന്നുമില്ല. പേരൻസ് തന്നെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾക്കറിയാം കേരള കരയിൽ എന്തോരം ദേവാലയങ്ങളും വൈദികരും ഉപദേശിമാരും കൺവെൻഷനുകളും എന്തോരം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ ഒരു സാഹചര്യം
മാറി നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ സംസ്കാരം, ഈ വിശ്വാസം പേരൻസ് പഠിപ്പിച്ചില്ലെങ്കിൽ മറ്റാരും പഠിപ്പിക്കുവാനായിട്ട് പോകുന്നില്ല, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ബൈബിള് വായിക്കാത്തവർ വായിക്കണം, കർത്താവ് എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് നിനക്ക് പറ്റത്തില്ല. ആയതിനാൽ ഈ ഒരു സാഹചര്യം ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കോവിഡിന് ശേഷമാണ് ഇത് കൂടുതൽ എല്ലാ വൈദികരും ഇതുപോലെ തന്നെ പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. 200 വർഷം മുമ്പ് കോട്ടയം നമ്മുടെ ഏറ്റുമാനൂരിൽ നിന്ന് ഇവിടെ നമ്മുടെ പൂർവ്വപിതാവ് കടന്നു വന്നെന്നാണ് നമ്മൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. 200 വർഷം കൊണ്ട് 200 കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ 200 കുടുംബത്തിൽ നിന്ന് ഒരു 5 അല്ലെങ്കിൽ 3 പേരെ കൂട്ടിയാൽ തന്നെ എത്ര പേര് നമ്മളിവിടെ കാണേണ്ടതാണ്, നമുക്കറിയാം 1000 പേര് കാണേണ്ടതാണ്. എങ്കിലും അതിൻ്റെ ഒരു സാമ്പിൾ എന്ന രീതിയിൽ നാമമാത്രമായിട്ട് കുറച്ച് പേരുണ്ട്. നമ്മുടെ സണ്ണിച്ചാനും അലക്സും കുട്ടപ്പനച്ചാനും ഇങ്ങനെയൊക്കെ കുറച്ച് പേരിവിടെ ഉണ്ട്. അവർ ഈ കുടുംബയോഗത്തെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ അടുത്ത് അതിൻ്റെ തൊട്ട് താഴോട്ടുള്ള തലമുറകൾ ഇതിനെപ്പറ്റി അവ്യക്തമായിട്ടുള്ളൊരു കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഓൺലൈൻ വഴിയായിട്ട് നമുക്ക് കുറച്ചുകൂടെ ശക്തിപ്പെടുത്താണ് നമ്മുടെ പ്രൊഫസർ അച്ചായൻ പറയുകയുണ്ടായ, വളരെ ശരിയാണ്, കുറച്ചൊക്കെ നമുക്ക് പറ്റും. പക്ഷെ എന്നുണ്ടെങ്കിൽ മുഖാമുഖമുള്ള ഈ ഒരു ഫോർമേഷൻ, ഈ ഒരു കൂടിവരവ് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് എല്ലാം നഷ്ടപ്പെടുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഈ കുടുംബയോഗം അതിനെ അനുവദിക്കാതെ ഇരിക്കുക. നമുക്ക് ഒരുമിച്ച് ഇതേറ്റവും നന്നായിട്ട് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കൊളുത്തിത്തന്ന ഈ ദീപശിഖ കെടാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയാകണം. പ്രതിസന്ധികൾ ധാരാളം കടന്നു വരും, ഇനിയും വരുവാനായിട്ട് ഇരിക്കുന്ന ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ബൈബിളും വിശ്വാസവും ക്രിസ്തുവും നമുക്ക് നഷ്ടപ്പെടരുത്. നമ്മളെ ഒരുമിച്ച് ചേർത്ത ഒരു ബൈബിൾ ഒരു ക്രിസ്തുവാണ്, യാതൊരു സംശയവുമില്ല. നാം ഇവിടെ കയറി നമ്മളിവിടെ പറഞ്ഞതുപോലെ നമ്മുടെ പൊതുപിതാവ്, നമ്മുടെ അധ്യക്ഷൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തു ഉള്ളതുകൊണ്ടാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ആ ക്രിസ്തുവിനെ, ആ യേശുവിനെ മാറി നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ ഒക്കെയും ധാരാളം നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുണ്ടാവുമെങ്കിലും യേശു ക്രിസ്തുവിനെ മാറ്റിയുള്ള വളർച്ച യഥാർത്ഥമായ വളർച്ചയായിരിക്കില്ല എന്നുള്ള യാതൊരു സംശയവുമില്ല. ആയതിനാൽ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാനായിട്ട് ഈ കുടുംബയോഗം ശ്രമിക്കുക. അതിനെല്ലാ ആശംസകളും ഞാൻ നേരുന്നു. മറ്റൊരു കാര്യം കൂടെ ഞാൻ ഈ ഇങ്ങോട്ട് കാർ ഓടിച്ച് വന്നപ്പം ശ്രദ്ധിച്ചത്, നമ്മുടെ ഭവനങ്ങളിലെല്ലാം, ഞാൻ ഇന്നലെ കണ്ണമല ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുറേ വീടുകളിലൊക്കെ പോയുണ്ടായി, പലയിടത്തും പൂട്ടിക്കിടക്കുകയാണ്. ഒരു പൂട്ടി ഒരു വീട്ടിൽ മുറ്റത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങാനായിട്ട് 4-5 വീട് ചുറ്റേണ്ട വന്നു, കാരണം അവിടെ ഒന്നും ആരും ഇല്ല, പലയിടത്തും പ്രായമുള്ളവർ മാത്രമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു 8-10 വർഷത്തേന് ഈ ഒരു സംസ്കാരം കേരളത്തിൽ നമ്മൾ കൂടുമ്പോൾ ഇവരെ സംരക്ഷിക്കുവാനായിട്ട് കുടുംബയോഗം ഒരു ആരെങ്കിലും ഒരു സബ് കമ്മിറ്റി പോലെയോ അല്ലെങ്കിൽ ഓൺലൈൻ്റെ കാര്യം ഏൽപ്പിച്ച പോലെയോ ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ഒരു എമർജൻസി വന്നാൽ അവരെ ഒന്ന് വിളിച്ചാൽ വലിയ ഉപകാരപ്പെടും എന്നുള്ള യാതൊരു സംശയവുമില്ല. ഭാവിയിൽ നമുക്ക് അതൊക്കെ ആലോചിക്കേണ്ടി വരും. എൻ്റെ ഒരു ചിന്ത മാത്രമാണ്, ഉടനടി ചെയ്യണമെന്നല്ല. കാരണം നമ്മുടെ ഭവനങ്ങളിൽ പ്രായമായവരുടെ സംഖ്യ കൂടി വരുന്നു, മറ്റുള്ള യുവജനങ്ങളെപ്പോലുള്ളവരെ നാടുവിടുകയും ചെയ്യുന്നു. കാരണം ഈ ഒരു ടെൻഷൻ്റെ ഇടയ്ക്ക് അവരെ സഹായിക്കുവാനായിട്ട് നമ്മളെപ്പോലുള്ളവരൊക്കെ കാണത്തുള്ളൂ, അല്ലാതെ ഗവൺമെൻറ്റിനെ തന്നെ എല്ലാം ചെയ്യാമെന്ന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ പണിക്കമുണ്ടി റെജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പൊതുപ്രവർത്തനായതുകൊണ്ട് അവരുടെയൊക്കെ ഒരു സഹായം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കിട്ടും. കാരണം ഒരു പ്രായമുള്ള, ഇപ്പം എൻ്റെ വീട്ടിലെ പ്രായമുള്ള ഒരു അമ്മ മാത്രമേ ഉള്ളൂ, ആരും ഞാനില്ല, കൂടെ സഹോദരങ്ങൾ ആരുമില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആര് വരും? വരും അയലവക്കാരോ രാഷ്ട്രീയക്കാരോ വന്നേക്കും, എങ്കിലും അതറിഞ്ഞാൽ സഹായിക്കാൻ തക്കവണ്ണം നമ്മുടെ കൂട്ടായ്മയിൽ ഒരു കുഞ്ഞു കൂട്ടവയിലും ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 8-10 വർഷത്തേന് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ മുതിർന്നവർക്ക് അതിനെ ഇടയാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ആലോചിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും ഈ കോവിഡിന് ശേഷമാണെന്ന് പറഞ്ഞാലും ഇത്രയും പേര് ഇവിടെ കടന്നു വന്നും വലിയ മുതിർന്നവരാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഈ കുടുംബയോഗത്തിൽ ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നിലാണ്, അതിൻ്റെ വളരെ സന്തോഷം ഞാൻ അറിയിക്കുന്നു. അവരുടെ എല്ലാം പരിശ്രമവും കഠിനാധ്വാനവും ഈ കുടുംബത്തെ മുൻപോട്ട് നടത്തട്ടെ. ബാബു കുട്ടിച്ചാനും നമ്മുടെ പാസ്റ്റർ അങ്കിളിനോടും പ്രത്യേകമുള്ള കടമ നമ്മൾ പറയണം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ കുടുംബയോഗത്തിന് വേണ്ടി ചിന്തിക്കുവാനായിട്ട് ആരായിരിക്കുന്നത്? അങ്ങനെയുള്ള അവസരത്തിൽ പലപ്പോഴും വീടുകൾ കണ്ടുപിടിച്ചും ഇതൊക്കെ നടത്താനും നയിക്കാനായിട്ടും അവർക്ക് സാധിക്കുന്നു. അവരുടെ പിന്തുണക്കാരായിട്ട് ഒരു ചെറിയ കൂട്ടത്തെ നമുക്ക് വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ഇടയാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു.
കുട്ടപ്പൻ ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. വളരെ ടെൻഷനോടുകൂടിയായിരുന്നു കുട്ടൻ. ഞാൻ ഇന്നലെ നേരിട്ട് പറഞ്ഞു കുട്ടപ്പൻചാൻ ഇവിടെ കടന്നു വരണം എന്നുള്ളത്. കുട്ടപ്പൻചാൻ്റെ കുട്ടപ്പൻചാനെപ്പോഴുള്ള അച്ചായന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നിങ്ങളുടെ സാന്നിധ്യം, അപ്പന്മാരെ കാണുമ്പോൾ മക്കൾക്ക് വലിയൊരു സന്തോഷമാണ്. അത് നിങ്ങളെ നിർവഹിച്ചിരിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. ദൈവം ധാരാളമായി നമ്മുടെ കുടുംബത്തെ പരിപാലിച്ച് മുൻപോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹം. ആശംസകൾ. നമ്മുടെ ഏറ്റുമാനൂർ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന, അവർ മല്ലപ്പള്ളിയിലുണ്ട്. അവർക്ക് വഴി അത്ര ശരിയായിട്ടില്ല, വഴി പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ ഇപ്പോൾ ഇവിടെ വരുന്നതായിരിക്കും എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഇനി അടുത്തത് നമ്മളുടെ ചടങ്ങിൽ അനുമോദിക്കൽ, ആദരിക്കൽ, സമ്മാനദാനം എന്നുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള ആളുകളെയൊക്കെയും വിളിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ വരണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അവിടെ ഇവിടെ നമ്മൾ രണ്ടു മൂന്ന് വർഷത്തേതാണ് ഇവർക്ക് കൊടുക്കാനുള്ളതായിട്ടുള്ള സമ്മാനങ്ങൾ. അതൊക്കെയും ക്രമീകരിച്ചിരിക്കുകയാണ്. അത് തന്നതായിട്ടുള്ള ലിസ്റ്റും പ്രകാരം ഒക്കെയും നൽകുകയാണ്. ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നതായിട്ടുള്ളത് SSLC അതിന് ഈക്വലൻ്റായിട്ടുള്ള പരീക്ഷകൾ പാസ്സായതായിട്ടുള്ള കുട്ടികളെയാണ്. അവരുടെ പേര് ഞാൻ വായിക്കും. വായിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ക്യാഷ് അവാർഡുണ്ട്. അതിൻ്റെ കൂടെ മെമെൻറ്റോയും നൽകുന്നതായിരിക്കും. ഏറ്റുമാനൂർ പ്ലാമൂട്ടി എന്നുള്ള പ്രതിനിധിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ഇവിടെ വന്നിരുന്നാൽ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. രാജൻ, ആ രാജൻ, നിങ്ങളെല്ലാം വേണമെങ്കിൽ പുരക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് സേരം കാര്യങ്ങളെല്ലാം ഉണ്ട്. അനുമോദനത്തിന് ശേഷം നിങ്ങളൊരു വാക്ക് പറയുകയും കൂടെ ചെയ്യല്ലോ. രാജനെ, ഓക്കെ, നിങ്ങൾ ഓക്കെ, അനുമോദനം തുടർന്നോട്ടെ. അനുമോദിക്കാനുള്ളവരെ വിളിച്ചാട്ടെ. നാൻസി സൂസൻ തോമസ് ആനപ്പാറയ്ക്കൽ, SSLC. റൂബേൽ ജേക്കബ് സാം, അലൻ പി സജി, അലൻ പി സജി, ദീർഘനം വെക്കണ്ട. പുളിക്കൽ മാടപ്പള്ളി വന്നിട്ടുണ്ടോ? അലൻ പി സജി. അലീന പി സജി, അലീന പി സജി, പുളിക്കൽ വന്നിട്ടുണ്ടോ? വന്നാട്ടെ. മെർലിൻ സൂസൻ തോമസ് കണ്ണമല, അബിൻ തോമസ് കൊരണ്ടിത്താനം, ഏഞ്ചൽ ആൻഡ് റെനി കണ്ണമല, ആളുകൾ വന്നിട്ട്. അബിൻ സാബോസ് കറിയ, കുന്നേൽ. പ്ലസ് ടു ഈക്വലൻ്റായിട്ടുള്ള എക്സാമിനേഷൻസ് പാസ്സായവർ, നിസി എൽസ തോമസ്, നിസി എൽസ തോമസ്,
ജസ്റ്റിൻ ജസ്റ്റീന അന്ന ജോസഫ് അലൻ പി സജി പ്ലസ് ടുവിനും ഉണ്ടോ കുട്ടി നമിത മെറീന ജോർജ് നമിത ഷിജി സാജൻ റോജോ ജോൺ പണിക്കമുറിയിൽ റോജ വാങ്ങിക്കാൻ ആളുണ്ടോ അമ്മോ അമ്മയുണ്ടോ ആ അദ്ദേഹമാണ് ക്രിസ്റ്റി ആൻഡ് സുരേഷ് വാങ്ങിച്ചു ഇദ്ദേഹം വാങ്ങിച്ചു ഞാൻ ഇദ്ദേഹത്തിന് കൊടുത്താൽ മതി അബിൻ സാബു സ്കറിയ അബിൻ സാബു സ്കറിയ അലൻ സാബുസ്കറിയ അടുത്ത് അലൻ വന്നിട്ടുണ്ട് അലൻ ആരാ അതോടെ വാങ്ങിച്ചു വന്നിട്ടുണ്ടോ ഇത്രയാണ് പ്രീ ഡിഗ്രി വരെയുള്ള പഴയ പ്രീ പ്ലസ് ടു വരെയുള്ളവർക്കുള്ളതായിട്ടുള്ള സമ്മാനം ഇനി അടുത്തത് എടുക്കണം തേർഡ് റൊമൈൻ ജോൺ പണിക്കമുറിയിൽ ഡോക്ടർ മാത്യു കിരൺ ജേക്കബ് കണ്ണമല എം എസ് ഓർത്തോ ഡോക്ടർ സോജി അന്ന ഫിലിപ്പ് നെയ്തല്ലൂർ മണ്ണിൽ പി എച്ച് ഡി മിൽക്ക മാമൻ വാലുറമ്പിൽ ബി ടെക് ജോയ്സ് സൂസൻ തോമസ് നെയ്തല്ലൂർ മണ്ണിൽ ഗ്രാജുവേഷൻ ബി എ ഇതേ വന്നു അല്ലല്ലോ ഇത് രാജമ്മ വന്ന് വാങ്ങി രാജമ്മ ജോയ്സിൻ്റെ ജോയ്സിൻ്റെ ഇത്രയും ഇതാണ് നമ്മുടെ ഡിഗ്രിയും അതുപോലെ തന്നെ താഴോട്ടുള്ളതായിട്ട് അത് അതിലധികം വരത്തില്ല പിന്നത്തേടത്തേടുള്ള ഇനിയും ഇപ്പോൾ പരിപാടികളിൽ പങ്കെടുത്തിരിക്കുന്നവർക്കുള്ള സമ്മാനമാണ് കൊടുക്കുന്നത് ആ സോറി അതെല്ലാം കൂടെ ഒന്ന് ഒടിവിച്ചു കൊടുക്കാവുന്നതാണ് ഇതാ വിവാഹങ്ങളുടേത് എടുക്കണേ വിവാഹങ്ങൾ ഏതിൻ്റെ കുറെ അഞ്ച് അഞ്ചെണ്ണം കുടയ്ക്ക് അതേ ഉള്ളു ഇതിഞ്ഞെടു ഈ വർഷം നമ്മുടെ അനുമോദനങ്ങൾ അർഹിക്കുന്നതായിട്ടുള്ള മൂന്ന് സ്ഥാനങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ നിയമിതരായിട്ടായി അവരെ നമ്മുടെ കുടുംബയോ കമ്മിറ്റിയായിട്ട് അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ കുടുംബയോഗമായിട്ട് അവരെ അനുവദിക്കുന്നതിൻ്റെ നിജമായി കുടയാണ് എടുത്തേ ആണ്ട് അവരുടെ പടം എടുത്തേ ഞാൻ വിളിക്കുന്നതാണ് അവരുടെ പടം വെച്ച മെമ്മൻ്റുമുണ്ട്
അലക്സ് മാത്യു കണ്ണമല അനുമോദനം അല്ല കൊടയല്ലേ അലക്സ വന്നേ കൈ അടിച്ചെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ മികവിനായിട്ട് നമുക്ക് നമ്മുടെ ഏതാനും ചില അംഗങ്ങൾ ഉണ്ട്. ഈ അലക്സാന് എന്തൊക്കെയോ ആയെന്ന് ഞാൻ കേട്ടു, കാറൊക്കെ കണ്ടു, സംഭവം എന്നാന്ന് മനസ്സിലായെന്ന് രണ്ട് വാക്കിൽ നിന്ന് പറയാം. എന്തോ സംഭവം എം എൽ എ ആക്കിയത് എന്തോ മനസ്സിലായി. കേരള ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനമായ ചേർത്തല ഓട്ടോകാസ്റ്റ് ഫാക്ടറിയുടെ ചെയർമാനായി കേരള ഗവൺമെന്റ് നിയമിച്ച നമ്മുടെ കുടുംബാംഗം ശ്രീ അലക്സ് കണ്ണമലയ്ക്ക് ലഭിച്ച നിയോഗത്തിൽ കുടുംബയോഗത്തിനുള്ള അനുമോദനം രേഖപ്പെടുത്തുന്നു. നമ്മുടെ കുടുംബയോഗം കമ്മിറ്റി മെമ്പർ കൂടിയാണ് അദ്ദേഹം. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ കുടുംബത്തിലെ എൻ്റെ അംഗങ്ങളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കുടുംബയോഗത്തിൽ ആദരിക്കണമെന്നാണോ? ആണെങ്കിൽ അത് തെറ്റാണ്. കുടുംബത്തിൽ ആദരിക്കലില്ല, കുടുംബത്തിൽ കിട്ടുന്ന അവസരങ്ങളെ അനുമോദിക്കുകയാണ്. ആദരിക്കലെന്ന് പറയുന്ന ഒരു ബഹുമാനം ഇവിടെ എൻ്റെ സഹോദരങ്ങൾ തന്നെ എന്ത് ബഹുമാനിക്കാനാ? അപ്പം എന്തോ അഭിമാ അതെ ആദരിക്കുകയല്ല അഭിമാനം. പ്രത്യേകം നന്ദിയുണ്ട്. കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഓട്ടോകാസ്റ്റ്. സംസ്ഥാന ഗവൺമെൻറ്റിന് പൂർണ്ണ ഷെയറുള്ള ഏതാണ്ട് 500-ഓളം തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതെന്താണെന്നുള്ള സംശയം കൊണ്ടാണ് ഞാൻ രണ്ട് വാക്കി തീർത്തേക്കാം. നമ്മുടെ ആക്രി, അതായത് സ്ക്രാപ്പ്, പബ്ലിക് കമ്പോളത്തിൽ നിന്ന് വാങ്ങി അവിടെ അത് ഉരുക്കി മറ്റ് പല ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത്. എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും പെരുദോഷം ഉണ്ടാക്കാതെ ആ പദവി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് റെജി പണിക്കുമുറി, കൊല്ലപ്പള്ളി. കൊല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബയോഗം ട്രഷറർ കൂടിയായ ശ്രീ റെജി പണിക്കുമുറിക്കേക്ക് കുടുംബയോഗത്തിൻ്റെ അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ ആക്ടിംഗ് പ്രസിഡന്റ് കൂടെയാണ്. എന്നൊക്കെയാ പ്രവർത്തനങ്ങളെന്ന് പറയും. പഞ്ചായത്ത് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ എല്ലാം ശാന്തത ഒത്തിരി വർത്തമാനം വരുന്നല്ലോ, ഒത്തിരി ശബ്ദം കഴിഞ്ഞ് സ്റ്റേജേ വരെ വരുന്നുണ്ട്. അതുകൊണ്ട് ദയവായി ശാന്തമായിട്ടിരിക്കും. ഇപ്പൊ കുറച്ച് സമയം കൂടെ ഉള്ളത്. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇപ്പോൾ ഈ ബദനീപ്പള്ളി ഇരിക്കുന്ന വാർഡിൻ്റെ മെമ്പറാണ്, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് രാജിവെച്ചതിനാൽ പ്രസിഡൻറ്റിൻ്റെ ചാർജ് കൂടാണ് വഹിക്കുന്നത്. ഇത് ദൈവം അനുവദിച്ച് 3rd term പഞ്ചായത്ത് മെമ്പറാകുന്നത്. അല്ലാതെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹൗസിംഗ്, മല്ലപ്പള്ളി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് കൂടിയാണ്. ദൈവം അനുവദിച്ച് ഇത്രയും നാളും
കരണ്ട് വന്ന് മൈക്ക് കൊടുക്ക. ബഹുമാനപ്പെട്ട കല്ലൂപ്പാറ കുടുംബാംഗങ്ങളെ, കർത്താവായ ദൈവത്തിന് ആദ്യം ഞാൻ നന്ദി പറയുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഈ വേദിയിൽ ഇങ്ങനെ നിന്നൊരു അവാർഡ് മേടിക്കാനായിട്ട് ദൈവം എനിക്കൊരു അവസരമാണ് ഒരുക്കി തന്നത്. ഈ 2022 കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മികച്ച വനിതാ കർഷകയ്ക്ക് ഉള്ള അവാർഡ് മേടിക്കാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി. അതിനെനിക്ക് പിന്തുണ തന്നത് എൻ്റെ കുടുംബമാണ്, പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, പിന്നെ എന്നോട് ചേർന്ന് എൻ്റെ കുടുംബ കണ്ണമല്ലത്തടുത്ത ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും എനിക്ക് അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു തന്നു. അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നു. ഒപ്പം എനിക്ക് എന്നെ കൃഷിയിലേക്ക് കൈപിടിച്ച് നടത്തിയത് എൻ്റെ മാതാപിതാക്കളാണ്. അവർ തന്ന ആ ഒരു കൈത്താങ്ങാണ് ഇന്ന് ഞാൻ കൃഷിയിലൂടെയും എല്ലാ മേഖലകളിലും കൂടെ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞത്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ എൻ്റെ കുടുംബം കല്ലൂപ്പാറ പ്ലാമൂട്ടിൽ കുടുംബം എനിക്ക് തന്ന ഈ അംഗീകാരത്തെ ഞാൻ സ്വീകരിക്കുന്നു, നന്ദി പറയുന്നു. പ്ലാമൂട്ടിൽ കുടുംബത്തിൻ്റെ ഏതം തോട്ടം കാണാനുള്ളവർ അവരുടെ വീട്ടിൽ ചെന്നാൽ ഫ്രീ ആയിട്ട് കാണുന്നതായിരിക്കും. മനോഹരമായിട്ടുള്ള തോട്ടങ്ങളാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വർഷം ഈ 3 വിവാഹിതരായിട്ടുള്ള ആളുകളെ അനുമോദിക്കുന്ന രംഗമാണ്. അത് ഒന്നാമത് വടക്കേക്കര പാസ്റ്റർ ജേക്കബ് ചാണ്ടിയുടെ മകൾ സൗമ്യ മേരി ചാണ്ടി, വാളക്കുഴി തയ്യിൽ പീറ്റർ ചാക്കോയുമായുള്ള വിവാഹം 25/8/2020 നടന്നു. ഇപ്പോൾ അവരെ ഒക്കെ കുട കൊടുത്ത് രണ്ടാമത് കണ്ണമല തെക്കേ പറമ്പിൽ കെ വി തോമസിൻ്റെ മകൻ റെഞ്ചു വി തോമസും അഞ്ജു സൂസൻ ജോണും ആയുള്ള വിവാഹം 28/12/20 നടന്നു. അവരെ അനുമോദിക്കുന്നു, അവരുടേതായിട്ടുള്ള സ്വീകരണം വാങ്ങിച്ചാട്ട്. സ്റ്റേജിലിരിക്കുന്ന റെജി പണിക്കമുറിയുടെ മകൻ റെഞ്ചു പി ജോണിന് റെഞ്ചി പി ജോണും ടിനു എ മാത്യുവുമായുള്ള വിവാഹം 24/5/2022 നടന്നു. അമ്മയും അവരുടെ മാതാവും പിതാവും കൂടി ഇപ്പോൾ അത് സ്വീകരിക്കുന്നതായിരിക്കും. കണ്ണവിളെ തെക്കേപ്പറമ്പിൽ കെ വി മാത്യുവിൻ്റെ മകൾ ചിഞ്ചു സാറ മാത്യുവും ജെയ്സൺ ജോസഫ് തോമസും തമ്മിലുള്ള വിവാഹം 10/1/22 നടന്നു. അച്ഛൻ്റെ മക്കൾ അച്ഛൻ എല്ലാവരുടെയും നിവർത്ത് കൊടുക്കുക, നല്ലതാണല്ലോ. വടക്കേക്കര വി ടി തോമസിന്റെ മകൻ അഖിൽ തോമസ് റെനി ജെയിംസുമായുള്ള വിവാഹം 10/9/2022 നടന്നു. ഇത്രയും പേരാണ് ഈ വർഷം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ദൈവം നമ്പുരാൻ അവരുടെ കുടുംബജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുത്ത സമ്മാനങ്ങളൊക്കെയും സ്വീകരിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ പരിപാടികളൊക്കെയും നടന്നതിനായിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യുവിനെ, പുതിയ സെക്രട്ടറിയെ ഞാൻ ആ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഏതാ ആ കൂടി കൂടി കൊടുക്കാത്ത നമ്മുടെ സമ്മാനം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഏതാനും സെക്കൻഡുകൾ
നമ്മുടെ പ്ലാമൂട്ടിലെ മഹാകുടുംബത്തിലെ പ്രതിനിധികളെ രാജൻ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അവർ നമ്മളെ ക്ഷണിക്കാനായിട്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കലണ്ടർ ആദ്യമേ അടിച്ച് അവരാണ് നമ്മളെ പരിശീലിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളിപ്പോൾ അടിക്കാൻ തുടങ്ങി. ഇപ്പോൾ രാജനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ ഞങ്ങളുടെ പ്രസിഡന്റിന് ഇത് കൊടുത്ത് ഇനാഗുറേറ്റ് ചെയ്യും. രാജൻ രണ്ട് വാക്ക് സംസാരിക്കുകയും കൂടി ചെയ്യും. അതിന് ആശംസയായിട്ട് സ്നേഹബഹുമാരായ വേദിയിലിരിക്കുന്ന കല്ലുപാറ പ്ലാമൂട്ടിൽ കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികൾ, രക്ഷാധികാരി അലസ് കണ്ണമലേച്ച, ഞാൻ ജോൺസൺ അച്ഛനെ പ്രതീക്ഷിച്ചിരുന്നു, അച്ഛൻ എത്തിയില്ലെന്നറിഞ്ഞു. സ്നേഹം നിറഞ്ഞ കല്ലുപാറ പ്ലാമൂട്ടിൽ കുടുംബ ശാഖകളിൽപ്പെട്ട ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, പ്രായം ചെന്ന അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഞാൻ ഏറ്റുമാനൂർ പ്ലാമൂട്ടിൽ കുടുംബയോഗത്തിൻ്റെ മൂലകുടുംബമായ പ്ലാമൂട്ടിൽ എന്ന വീട്ടുപേരിൽ അറിയപ്പെടുന്ന ആളാണ്. എൻ്റെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് പ്ലാമൂട്ടിലെ തന്നെ മറ്റൊരു സഹോദരനായ ഷാജി വർഗീസാണ്. മറ്റൊരു ആളെ എത്തിയിരിക്കുന്ന പ്രതിനിധി ഡോൺ അമ്പാട്ടാണ്. ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങളെ 2023 ഫെബ്രുവരി മാസം 12-ാം തീയതി ഞായറാഴ്ച നടക്കുന്ന ഏറ്റുമാനൂർ പ്ലാമൂട്ടിലും മഹാകുടുംബയോഗത്തിൻ്റെ വാർഷികത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മാത്രമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ രക്ഷാധികാരി ജോഷിച്ചിന് ഇവിടെ വരികയും നിങ്ങൾക്ക് ആശംസകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എന്നിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷജനകമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പൂർവികർ അന്ന് രണ്ടായി തിരിഞ്ഞു പോന്നാലും അതിന് അടയാളമായിട്ട് ഇപ്പോൾ പ്രകാശം വന്നിരിക്കുന്നു. നമ്മളിപ്പോഴും ശോഭിക്കുന്നുണ്ട്, പ്രകാശിക്കുന്നുണ്ട്, ജ്വലിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് ഈ 42 വർഷമായിട്ട് നിങ്ങളിത് മുടങ്ങാതെ ഈ കുടുംബയോഗം നടത്തിക്കൊണ്ട് പോകുന്നത്. അതിനുവേണ്ടി പ്രയത്നിച്ചിരിക്കുന്ന മുൻകാലത്തുള്ളവരും ഇപ്പോൾ ഉള്ളവരും, ഇന്നിപ്പം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിരിയുന്ന ജോർജ് ചായനോടും ഒക്കെ ഉള്ള അകമഴിഞ്ഞ സ്നേഹവും കടപ്പാടും ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. അതുപോലെ തന്നെ കണ്ണമല കുടുംബത്തിൽ നിന്നുള്ള ഒരു അച്ഛൻ, ആനപ്പാറയിൽ നിന്നുള്ളൊരു അച്ഛൻ, ഇതൊക്കെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ വാർഷികത്തിൽ നിങ്ങൾ എത്തണം. വാർഷികത്തിൻ്റെ ഒരു പ്രോഗ്രാം നോട്ടീസ് ചെയ്യാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് കലണ്ടറും കൊണ്ടുവന്നിട്ടുണ്ട്, അത്യാവശ്യമുള്ള ആൾക്കാർക്ക് അത് തരാം. പ്രോഗ്രാം ഇങ്ങനെയാണ്: ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ചെറിയ രീതിയിലുള്ള കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിച്ച് 6 മണിക്ക് പൊതുസമ്മേളനം തുടങ്ങുന്നു. പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ എടവ് വികാരിയാണ്. മുഖ്യ അതിഥി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് സാറാണ്. അദ്ദേഹം എൻ്റെ ഒരു സീനിയറാണ്, ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം നിങ്ങളുടെ പരിപാടി. ഇപ്പോൾ എല്ലാവർക്കും വയറു വിശക്കുന്ന സമയമായാലും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി എൻ്റെ വിധ ഞങ്ങളുടെ കുടുംബയോഗത്തിനൊക്കെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി. താങ്ക് യു. കലാപരിപാടികൾ നടന്ന സമ്മാനദാനമാണ്. ഞാനിപ്പോൾ ഇപ്പോൾ ലിസ്റ്റ് ഒന്ന് വായിക്കാം, അതിനനുസരിച്ച് എല്ലാവരും മുന്നോട്ട് വന്ന് നിൽക്കേണ്ടതാണ്. മന്ന ആൻറ്റിയും ക്രിസ്റ്റൽ ആൻറ്റിയും ലിസോ ആൻറ്റിയും മേരി പോൾ ആൻറ്റിയും ജെറീന ആൻഡ് അന്നക്കുട്ടി നിക്സൺ ടി ഗി വർഗീസ് മെർലി സൂസൻ തോമസ് നെയിൽ അബ്രഹാം ജോൺ മേരി പോൾ മീഖ ഫെലിക്സ് മീഖ ആൻഡ് മിൽക്ക എല്ലാവരും മുന്നോട്ട് വന്ന് നിൽക്കേണ്ടതാണ്. നമുക്ക് സമയക്കുറവ് കൊണ്ടാണ്, എല്ലാവർക്കും സമ്മാനമുണ്ട്. മുന്നോട്ട് വരിക. മന്ന ആൻഡ് ടീം നാല് പേരുണ്ട്. ഹലോ,
ക്രിസ്റ്റൽ ആൻറ്റിയും ക്രിസ്റ്റൽ ആൻറ്റിയും നാല് പേര്. ടോട്ടൽ 27 നാല് പേര്. അടുത്ത പേര് ലിസോ ആൻറ്റിയും നാല് പേര്. ഗ്രൂപ്പാണ്, ഗ്രൂപ്പിന് ഗ്രൂപ്പ് അത് തരും, അടുത്ത് തരാം. ലിസ്റ്റ് വിളിക്കാം. ലിസോ ആൻറ്റിയും നാല് പേര്. ലിസോ ആൻറ്റിയും നാല് പേര്. മേടിച്ചവർ അങ്ങോട്ട് താഴോട്ട് പോക്കണേ. മേരി പോൾ ആൻറ്റിയും നാല് പേര്. മേടിച്ചവർ അവിടുന്ന് മാറി നിൽക്കേ, മറ്റുള്ളവർക്ക് സ്ഥലം കൊടുക്കേ. മേരി പോൾ ആൻറ്റിയും നാല് പേര്. ജെറീന അന്നക്കുട്ടി, ജെറീനയ്ക്ക് ഒരെണ്ണോടെ ഉണ്ട്. ജെറീന നിക്സൺ ടി ഗീവർഗീസ് മെർലി സൂസൻ തോമസ്, നെയ്ലി എബ്രാഹാം ജോൺ, നീൽ എബ്രഹാം ജോൺ, മേരി പോൾ, മീഖ, ഫെലിക്സ്, മീഖ ആൻഡ് മിൽക്ക, എല്ലാവർക്കും കിട്ടിക്കാണോന്ന് വിചാരിക്കുന്നു. ഈ പരിപാടികൾ പങ്കെടുത്ത് ആർക്കെങ്കിലും സമ്മാനം കിട്ടാനുണ്ടോ? ആലിയെ വിട്ടുവെച്ചാ മതി, ആളിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേര്. ക്രിസ്റ്റലാൻറ്റിയും നാല് പേര്. ഇത്രയും പരിപാടികളൊക്കെ പങ്കെടുത്തതായിട്ടുള്ള കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്ക് കൊടുത്തതായിട്ടുള്ള സമ്മാനമൊക്കെ വളരെ കുറവാണെന്ന് ഇവിടെ അറിയാം. നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കകത്ത് നിന്നുകൊണ്ടാണ് ഇതെല്ലാം ക്രമീകരിക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത് ഒരു ഒന്ന് രണ്ട് ചെറിയ മിസ്റ്റേക്ക് കൂടെ വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. പ്ലസ് ടുവിന് ഒരു സഫാൽ മാത്യു സ്വാമിന് സമ്മാനമുണ്ട്. അദ്ദേഹം വന്നത് വാങ്ങിക്കണമെന്ന് പ്രത്യേകം, അത് എൻ്റെ ഭാഗത്തുണ്ടായത് മിസ്റ്റേക്കാണ്. കാരണം ഞാൻ എഴുതിയത് മിസ് ചെയ്തു പോയി, വായിക്കാൻ വിട്ടുപോയി, അത് ഞാൻ സമ്മതിക്കുന്നു. രണ്ടാമത് വിവാഹിതരായിട്ടുള്ള ആളുകളുടെ പൂർണ്ണ ലിസ്റ്റ് എല്ലാ സഹ അംഗങ്ങളും തരണമെന്നാണ് പറഞ്ഞിരുന്നത്. സത്യത്തിൽ ഞാൻ പങ്കെടുത്തതായിട്ടുള്ള ട്രോഫി കൂടെ എടുത്തോളു, ഏതെങ്കിലും ഒന്ന് എടുത്തോളു, ഒരു ട്രോഫി കൂടെ എടുത്തു. പിന്നെ വിവാഹിതനായിരിക്കുന്ന നീനു മിനി മാത്യു, ജുബിൻ വർഗീസ്,
ഡോട്ടർ ഓഫ് തോമസ് മാത്യു പണിക്കമുറിയിൽ ആ ഫാമിലിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വന്നിട്ടുണ്ടോ? അവരുണ്ടോ? അവിടെ ഉണ്ടോ? ഇപ്പോൾ സമ്മാനദാനങ്ങളൊക്കെയും പൂർണ്ണ മാറിയതാണ്. ഞാൻ പറഞ്ഞതായിട്ട് എല്ലാവരും ഓർക്കണം. ആർക്കെങ്കിലും തരാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് കൊടുക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ആരും അതിൻ്റെ അകത്ത് പരിഭവപ്പെടരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. മറ്റു രീതിയിലുള്ള അവാർഡുകളൊക്കെയും കൊടുക്കാനായിട്ടുള്ളവരുടെ ആരുടെ ലിസ്റ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് അത് കൊടുക്കാനായിട്ട് നിർവാഹമില്ലാതിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ തന്നെ, കാരണം അവിടെയൊക്കെ ഫോട്ടോ പതിച്ചു കൊടുക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളായിരുന്നു. അത് നേരെ ഫോട്ടോയും പേരും എല്ലാം കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകത്തുള്ളൂ. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ സമയം ഇപ്പോൾ 1 മണിയായി. പരിചയപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലുതായിട്ടുള്ള ആശയം. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വന്നതായിട്ടുള്ള ആളുകൾ, കേരളത്തിന് പുറത്തുനിന്ന് വന്നതായിട്ടുള്ള ആളുകൾ ഈ സ്റ്റേജ്. എൻ്റെ പേര് തോമസ് മാത്യു, വീട്ടിൽ വിളിക്കുന്ന പേര് ഷാജി. എൻ്റെ പിതാവ് കെ എം മത്തായി, നെയ്തല്ലൂർ മണ്ണിൽ ഈ കുടുംബയോഗത്തിൻ്റെ തുടക്കം മുതൽ പ്രവർത്തിച്ച ആളും അതിൻ്റെ പ്രസിഡൻ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അതിനോടുള്ള ഒരു ബഹുമാനാർത്ഥമാണ് ഡൽഹിയിൽ നിന്നാണെങ്കിലും യാത്ര ചെയ്ത് ഇവിടെ വരുവാനായിട്ട് ഒരുങ്ങിയത്. അതിൽ കുടുംബയോഗം ഇവിടെ ഒരുക്കി തന്നതുകൊണ്ടാണ് അത് വരാൻ സാധിച്ചത്. അതുകൊണ്ട് കുടുംബയോഗത്തിൻ്റെ ഓർഗനൈസേഴ്സിൻ്റെ എല്ലാവിധമായിട്ടുള്ള താങ്ക്സും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഞങ്ങൾ ബാംഗ്ലൂരിൽ, വി ആർ കെ മാമൻ, ലേറ്റ് കെ മാമൻ എൻ്റെ മൂത്ത മോനാണ്. വി ആർ സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ ആൻഡ് ആ സിൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ താങ്ക്സ് ടു ചാൻ ആൻഡ് ദി കമ്മിറ്റി for having arranged this. Thank you everyone. And that's my wife Anila. Thank you everyone. Adeyam Bangalore settled aanu, air force le pilot aayittu retire cheyidaanu. Ippozhum adeyam private sector le indiki porathu okkeyum plane odichodu nadakkunna aalaanu. Adondu namukku abhimanathodu koodi aayikka avare adeyathe namukku on applause cheyyanu prathayam orpikkunnu. Panikamurile Thomas Matthew sir ഇങ്ങോട്ട് വന്നാട്ടെ. തോമസ് മാത്യു ഇവിടെ ഉണ്ടോ? ഇവിടെ എങ്ങാനും ഉണ്ടോ? പണിക്കമുറി തോമസ് മാത്യു, അദ്ദേഹം റിട്ടയർ ചെയ്ത് വന്ന് നമ്മുടെ കുടുംബയോഗത്തിൽ പങ്കെടുക്കുകയാണ്. നമ്മുടെ മീറ്റിങ്ങിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. അതിന് മുമ്പായിട്ട് കൃതജ്ഞത എന്ന് പറയുന്ന ഒരു പരിപാടി കൂടി ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് നിങ്ങളെ ഓരോരുത്തരെയും കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വർഷങ്ങളായിട്ട് ഞാൻ ഈ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അതിൽ നിന്നും മാറണം എന്നുള്ളത് വളരെ ആഗ്രഹമായിരുന്നു. അത് ഒന്നാമത് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രയാസമുണ്ട്, അതുകൊണ്ട് ഓർമ്മക്കുറവൊക്കെയും വന്നുകൊണ്ടിരുന്നു. ആദ്യമായിട്ട് എന്നെ ഇത്രയും നാൾ ഉൾക്കൊണ്ടതായിട്ടുള്ള ഈ കുടുംബ മഹാസമ്മേളനത്തിൽ എൻ്റെ കൃതജ്ഞത ഞാൻ ആദ്യം രേഖപ്പെടുത്തട്ടെ. ഇന്ന് മീറ്റിംഗ് ഇത്രയും സജീവമായിട്ട് നടത്തുവാനായിട്ട് സാധിച്ചു. അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും നമ്മൾ പ്രത്യേകം ഓർക്കണം.
ഇന്ന് മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരുന്നത് നമ്മുടെ മാസ്റ്റർ ജേക്കബ് ചാണ്ടി സാർ ചാണ്ടി അവറുകളാണ്. അദ്ദേഹം വളരെ കാലമായിട്ട് നമ്മുടെ കുടുംബയോഗത്തെ നന്നായിട്ട് നയിക്കുന്നു. തുടർന്നും അദ്ദേഹം തന്നെയാണ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് നിയന്ത്രിച്ചതിന് കുടുംബയോഗത്തിൻ്റേതായിട്ടുള്ള കുടുംബ സമ്മേളനത്തിനായിട്ടുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തട്ടെ. നമുക്ക് കാലോചിതമായിട്ടുള്ളൊരു ദൂത് തന്നതായിട്ടുള്ള ഈട വികാരി പി കെ ഗീവറീസച്ചനാണ്. അദ്ദേഹം ഞങ്ങൾ അയൽവക്കക്കാരാണ്. അദ്ദേഹത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ചെറുപ്പം മുതലേ എനിക്കറിയാം. എന്നെ എൻ്റെ പ്രായം എൻ്റെ വായ്പ എന്നെയും അറിയാം. ഞാൻ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ വരികയും നല്ലൊരു ദൂത് കാലോചിതമായിട്ട് നമുക്ക് നൽകി തന്ന അച്ഛനോടുള്ളതായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമ്മുടെ രക്ഷാധികാരികൾ എന്ന് പറയുന്നതായിട്ടുള്ള രണ്ടച്ഛന്മാരിൽ അലക്സച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും രണ്ട് അച്ഛന്മാരുടെയും സാന്നിധ്യം വളരെ വിലമതിക്കപ്പെട്ടതാണ്. കുടുംബയോഗത്തിന് ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ആവശ്യമായിട്ടുള്ള നേതൃത്വവും ദൂതും ഒക്കെ അച്ഛൻ നൽകിക്കൊണ്ട് ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അലക്സ് അച്ഛനോട് നമ്മുടെ കുടുംബയോഗത്തിനുള്ളതായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ജോൺസൺ അച്ഛന് ഇന്ന് വരുമെന്ന പ്രതീക്ഷിച്ചിരുന്ന എന്തോ അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ട് വരാൻ സാധിച്ചില്ല. ജോൺസൺ അച്ഛൻ്റെ നേതൃത്വവും വളരെ വലുതാണ്. അദ്ദേഹത്തോടുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തട്ടെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റുവാനുവെന്ന് വന്നതായിട്ടുള്ള ജോഷി പ്ലാമൂട്ടിൽ അച്ഛനെ ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം എന്ന് വളരെ വളരെ വലുതാണ്. കുടുംബയോഗമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് കുടുംബയോഗം മീറ്റിങ്ങുകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഫോണിൽ കൂടി അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ എപ്പോഴും സ്വീകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഇവിടെ നമ്മളെക്കാൾ 9:30 ആയപ്പോൾ തന്നെ ഇവിടെ വന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അച്ഛനോടുള്ളതായിട്ടുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. ഏറ്റുമാനൂര് വന്നതായിട്ടുള്ള രാജൻ പ്ലാമൂടിൻ്റെ നേതൃത്വത്തിൽ വന്നതായിട്ടുള്ള അവിടുത്തെ വൈസ് പ്രസിഡൻ്റാണ് രാജൻ പ്ലാമൂട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്നതായിട്ടുള്ള എല്ലാ അംഗങ്ങളോടുമുള്ളതായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. പിന്നെ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്തിരിക്കുന്നത് നമ്മുടെ പണിക്കമുറി ശാഖയാണ്. പണിക്കമുറി ശാഖയിൽപ്പെട്ട എല്ലാവരെയും പ്രത്യേകം നന്ദി പറയുന്നു. റെയ് പണിക്കമുറി നമുക്ക് വളരെ നേതൃത്വം നൽകുന്നു. ബിജു പണിക്കമുറി, അതുപോലെ തന്നെ തോമസ് മാത്യു, ബിജോയ് ബോബി, ഇവരൊക്കെയും നിലവിടുന്ന എല്ലാ നേതൃത്വവും നൽകുന്നുണ്ട്. തുടർന്ന് അവർക്കെ അവർ കമ്മിറ്റികൾ കൂടി നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആ കുടുംബത്തോട് ഉപശാഖ കുടുംബത്തോടുള്ളതായിട്ടുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തട്ടെ. ഇന്ന് ഇവിടെ നിന്ന് പല ശാഖകളിൽ വന്ന എല്ലാവരെയും ഞാൻ പേരെടുത്തെടുത്ത് പറയാനായിട്ട് പോകുന്നില്ല. സമയം ഒന്നേകാലായി, ഭക്ഷണം കഴിക്കേണ്ട സമയമൊക്കെ ആയി. അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മുടെ കുടുംബയോഗം മുൻപോട്ട് പോകുവാനായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പുതിയ സെക്രട്ടറിയായിട്ട് വരുന്നതായിട്ടുള്ള ജേക്കബ് മാത്യു റോയ് എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ടെന്ന് പറയുന്നത് വേദോത്സവമാകുമ്പോൾ എന്നെക്കാളും ബലവാനാണ്. അദ്ദേഹം കുടുംബത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വരും വർഷങ്ങളിൽ നന്നായിട്ട് നടത്തും. ഞങ്ങളാരും മാറിപ്പോകുന്നില്ല, ഈ കൂടെ ഉണ്ടായിരിക്കും, എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കും എന്ന് വാഗ്ദാനവും ചെയ്യുന്നു. റോയിയെ പ്രത്യേകം ഒരിക്കൽ കൂടി ഈ കുടുംബയോഗത്തിൻ്റെ പുതിയ സെക്രട്ടറി എന്നുള്ളതിൽ, അത് അടുത്ത കമ്മിറ്റിയിലൊക്കെ ചാർജ് കൊടുക്കും. റോയിയെ പ്രത്യേകം അനുമോദിക്കുന്നു. തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി ഇരിക്കുവാൻ ഇതൊന്നും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വനിതകളായിട്ട് പിന്നെ നമുക്ക് പുറത്തു നിന്നെടുത്ത ഷാജി ഒരു സെക്രട്ടറിയായിട്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഓൺലൈനിലോ ഒക്കെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഒരുപാട് ഉപദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാനായിട്ട് സാധിക്കുന്ന ഒരാളാണ്. കുടുംബയോഗത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ബേച്ചായൻ്റെ കെ എം മത്തായുടെ മകനാണ്. ആ രീതിയിൽ അദ്ദേഹം വളരെ പ്രവർത്തനം ബേച്ചായൻ്റെ കൂട്ട് തന്നെ ഊർജിതമായിട്ട് ഡൽഹിയിൽ ആയിപ്പോയി എന്നുള്ള, തിരുവല്ലയിലാണ് വീടെങ്കിലും ഡൽഹിയിൽ താമസമായിപ്പോയി എന്നുള്ളത് നമുക്കൊരു നഷ്ടമായിപ്പോയി. ഡൽഹിയിൽ നമ്മുടെ ഒരു ശാഖ ഉണ്ടാക്കുക, ഒരുപക്ഷെ കുടുംബയോഗം തന്നെ ഡൽഹി വെച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം. തോമസ് മാത്യുവിനെ ഷാജിയെ പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഷിബു കുടുംബമൊക്കെ വന്നിട്ടുണ്ട്, അവരെയും പ്രത്യേകം നന്ദി പറയട്ടെ. ഇന്ന് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാവരും ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ ഇവിടെ വന്നിരുന്നല്ലോ ഇത്രയും സമയം.
നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള ഭക്ഷണമൊക്കെ നമ്മുടെ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതൊക്കെയും ഇവരാണ് നടത്തുന്നത്, റജീവ് പണിക്കൂറിന്റെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് ഞാൻ റജിയെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. വന്നു ചേർന്ന എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ കൺവീനിയൻസായിട്ട് പ്രവർത്തിച്ച് രജിസ്ട്രേഷനും മറ്റും നടത്തി ഇപ്പോഴും അവരതിൽ തന്നെയാണ് ഇരിക്കുന്നതായിട്ടുള്ള ആളുകളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കട്ടെ. പിന്നെ വരാൻ വയ്യുന്നു വന്നിരിക്കുന്ന ആളുകൾ അവരെ കാണാതുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കൗണ്ടറിൽ പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ആ കൗണ്ടറിൽ ആരെങ്കിലും കാണാതുണ്ടെങ്കിൽ അവരെ ഒന്നുകൂടി കണ്ടിട്ട് നിങ്ങൾ പോകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കും. കാരണം നിങ്ങളുടെ പേരും പണവും ഒക്കെ അവിടെ വളരെ പ്രധാനപ്പെട്ട ആണ്. അതുപോലെ തന്നെ ഫോൺ നമ്പറുകൾ വളരെ അത്യാവശ്യം. ഇക്കാലം ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞിട്ടോ, അഡ്രസ്സിനേക്കാളും പ്രധാനം ആ ഫോണ്. പോസ്റ്റ്മാൻ നമ്മളെ അറിയത്തില്ലായിരിക്കും ഒരുപക്ഷേ, കാരണം എഴുത്തൊന്നും വീടുകളിൽ വരുന്നില്ല. പിന്നെ വല്ല മാസികയൊക്കെയാണ് സാധാരണ വരുന്നത്, അത് തന്നെന്നും വരും തന്നില്ലെന്നും വരും. അതിന് നമ്മളിങ്ങനെ കംപ്ലൈൻറ്റൊക്കെ എന്നും പറഞ്ഞ് നടക്കുന്നതാണ്. അതുപോട്ടെ, അതല്ല വിഷയം. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ലാൻഡ് ഫോൺ നമ്പർ ഉള്ളവർ തീർച്ചയായിട്ടും അവരുടെ പേരിൻ്റെ കൂടെ അവിടെ ചേർത്ത് കൊടുക്കണം, വളരെ സഹായകരമായിരിക്കും എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. എല്ലാവർക്കും കുടുംബയോഗത്തിൻ്റെതായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയും ഭക്ഷണമെല്ലാം ക്രമീകരിച്ചു, അതിനെക്കുറിച്ച് റജി പറയുന്നതായിരിക്കും. അതിനു മുമ്പ് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളിൽ വിട്ടുപോയ ഒരു പേരുടെ പറയാം. പണിക്കമുറിയിൽ നിന്ന് ബിനോയ് തോമസ് പണിക്കമുറിയാണ് നമ്മുടെ കമ്മിറ്റി അംഗം, നമ്മുടെ ജോയിച്ചായൻ്റെ മകനാണ്. താങ്ക് യു. ഭക്ഷണം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഹാളിൻ്റെ പുറത്ത് കൈ കഴുകിയിട്ട് വന്ന് ഇരുന്ന് എല്ലാവർക്കും ഒറ്റ ട്രിപ്പിന് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദവും ഭക്ഷണത്തിനുള്ള പ്രാർത്ഥനയും കൂടെ ഇതോടൊപ്പം നടത്തുന്നതായിരിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവ തിരുമണിക്കൂറുകളാക്കി മാറ്റുവാനും സാധിച്ചല്ലോ. ഒരുപാട് കുറവുകളുണ്ടെങ്കിലും ഞങ്ങൾ ഒരുപാട് ബലഹീനരെങ്കിലും ഞങ്ങളെ താങ്ങി ഈ ദേവാലയം മുറ്റത്തേക്ക് എത്തിച്ചല്ലോ. ഈ കുടുംബയോഗത്തിന് വേണ്ടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിവിടെ കേട്ട കാര്യങ്ങളെല്ലാം മനസ്സിൽ സംശീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ നമ്മൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ തലമുറകൾക്ക് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുഗ്രഹിക്കണമേ. പുതുതായിട്ട് കടന്നു വന്നിരിക്കുന്ന നേതൃത്വത്തിലേക്ക് കടന്നു വന്നവരേക്ക് അനുഗ്രഹിക്കണേ, വിലപ്പെടുത്തണേ. വിശേഷിച്ച് ബാബുക്കുട്ടിച്ചാൻ്റെ ഒക്കെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു, ഒരു സഹരക്ഷകാധികാരി എന്ന രീതിയിൽ. തുടർന്നും അദ്ദേഹത്തിൻ്റെ താങ്ങിയിട്ടുള്ള സാന്നിധ്യം ഞങ്ങൾ കിട്ടുന്നതിനെ അവർ ചോദിക്കുന്നു. എല്ലാ അനുഗ്രഹത്താലും ദൈവമേ ഇത് ഈ പ്രദേശത്തെയും ഇത് വേണ്ട രീതിയിൽ നന്നായിട്ട് കൈകാര്യം ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരിക്കൽ കൂടി നിന്റെ തിരുസന്നിധിയിൽ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെയും അതിനായിട്ട് ദൈവമായ കർത്താവ് ഒരിക്കവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ കർത്താവായ യേശുവെ ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ. ദൈവത്തിന് സ്തുതി. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സുഖവാസവും നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറായിട്ടെ. ആമേൻ. അന്നത്തെ അവരെല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ.